നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പാഞ്ഞു പോകണം, ഒഴുകുന്ന നദിയെ പോലെ. എന്റെ പേര് സരോജ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദി, തകർന്നു പോയ ഈ പാലം, ഇവിടെ വന്ന് ഞാൻ നിൽക്കുന്നെങ്കിൽ ഇതിന് പിന്നിലെ ഒരു കഥയുണ്ട്. ആ കഥ പൂർണ്ണമാകണമെങ്കിൽ അവൻ വരണം. He's on the way. Yeah, I know, but engagement kaiyilla dear. Namukoru dating ne poyalo. No. Avada vachendengilum vendathathokka sambhavichu kuttigalo mattum undaya. Hey, I promise. Njan nane thodathu poruvilla. Thottillengi pinne endina dating inde avashyam? എന്നുവെച്ചാൽ ഞങ്ങള് പെൺകുട്ടികളും ചില സമയത്തൊക്കെ ചില പടങ്ങളൊക്കെ കാണാറുണ്ട്. ഐ ആം ഓൾസോ വെരി ക്യൂരിയസ് ഫോർ ദാറ്റ്. രാഹുൽ, നീ എവിടെ എത്തി? ഐ ആം ഓൺ ദ വേ. രാഹുൽ, ആർ യു ദേർ? കല്യാണം കഴിഞ്ഞിട്ടൊക്കെ മതി രാഹുൽ, പ്ലീസ്. സോറി. എങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്താൽ എന്താ? വൈ രാഹുൽ, എനി ഡൗട്ട് അബൌട്ട് സെക്സ്? ഡു യു ഹാവ് എനി ഹെൽത്ത് ഇഷ്യൂസ്? ഏ, നോ 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 നോ, നത്തിങ് ലൈക് ദാറ്റ്. വാട്ട് ആർ യു ടോക്കിംഗ്? ആ കാര്യത്തിലൊക്കെ ഈ ഞാനേ പുലിയാ. വൈൽഡ്. ഐ വാണ്ട് ഇറ്റ് ലൈക്ക് എ ഹോഴ്സ്. ഓക്കെ, കൂൾ. ഐ ആം ഓൺ ദ വേ. രാഹുൽ, ഞാൻ നിനക്ക് വേണ്ടി കുറെ. അങ്ങനെയാണെങ്കിൽ ഐ ആം ലൈക്ക് എ ജോക്കി. റിയലി? സംശയമുണ്ടോ? എന്നാ ഒരു ചാൻസ് ഒന്ന് നോക്കുന്നേ. യു സീം ടു ബി എക്സൈറ്റിംഗ്. ഓക്കെ ബേബി, ഐ എം റെഡി. കല്യാണം കഴിക്കാൻ റെഡിയാണ് ഞാൻ. നിന്റെ തീരുമാനം അറിയിച്ചാൽ മതി. ആലോചിക്ക് വേഗം. എനിക്കേ ഒരു ചെറിയ പരിപാടി ഉണ്ടേ. ഐ വിൽ ബി ബാക്ക് സൂൺ. ഓക്കെ, ബൈ. ബൈ ബേബി. രാഹുൽ, എന്തായി കാണിക്കുന്നേ? കം ഓൺ രാഹുൽ. 3 വർഷമായി സുന്ദരിയെ ഞാൻ കണ്ടിട്ട്. 3 വർഷമായി നീ സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞിട്ട്. ഓഫ് കോഴ്സ്. അതിനിപ്പോ എന്താ? 400 ആദ്യരാത്രികൾ, 4 അബോർഷൻസ്, എന്റെ മരണം വരെ നിന്റെ കൂടെ ഞാനുണ്ട്. വാവ്, വെരി ഗുഡ്, വെരി ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്നെ കൊണ്ട് എങ്ങനെ മറക്കാൻ പറ്റും രാഹുൽ? 401-ാമത്തെ ആ സുന്ദര രാത്രിക്ക് എപ്പോഴാ പോകേണ്ടത്? Shall we do it tonight? Yes. ഇപ്പോ തന്നെ കല്യാണം കഴിക്കാം, പോവാം നമുക്ക്. എന്താ രാഹുൽ, എന്ത് പറ്റി നിനക്ക്? എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് കല്യാണത്തിന്റെ ആവശ്യം എന്തോ? കല്യാണം കഴിക്കാന്ന് പറഞ്ഞല്ലേ, എല്ലാം കവർന്നെടുത്ത്. അതിന്റെ കാരണം നീ തന്നെ അല്ലേ സാറോ? നിന്റെ ഈ മുടിഞ്ഞ ഗ്ലാമറല്ലേ കാരണം എല്ലാത്തിനും? എത്ര കവർന്നാലും ആർത്തി അങ്ങോട്ട് തീരണ്ടേ? ബട്ട് കല്യാണമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാ, എന്റെ കല്യാണം ഫിക്സായി. അതായത് ഒന്ന് ചോദിക്കട്ടെ, ഈ കല്യാണം കഴിക്കുന്നതിൽ എന്ത് ഇൻട്രസ്റ്റാ ഉള്ളത് പറ? നോക്ക് സാറ്, നിനക്കിന് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആരെ വേണേലും കെട്ടാം. എന്നാൽ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ ഈ ബന്ധം തുടരണം. എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യണം. ഇനി ചാകുന്നത് വരെ നിന്നെ സന്തോഷിപ്പിക്കും. ഓക്കെ. പിന്നെ ഈ കല്യാണം, വീട്, കുട്ടികളൊക്കെ ഒരിക്കലും നടക്കില്ല. ഇനി പറയരുത്. സാരോ,
അറിയോക്കെ എന്തുപറ്റി? യെസ്, യു ആർ റൈറ്റ്. ഇപ്പൊ നീ നിന്റെ വീട്ടിൽ ചെന്ന് ഈ പാവം പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവെന്ന് പറയുമ്പോ ഒരിക്കലും അവർ സമ്മതിക്കില്ലായിരിക്കും. അത് മാത്രമല്ല, ഇനി നമുക്ക് കുട്ടികൾ ഉണ്ടാവുമെന്നും പറയാൻ കഴിയില്ല. ഞാനിപ്പോ എനിക്ക് കഴിയുന്ന രീതിയിൽ സമൂഹ സേവനം ചെയ്യാൻ പോവാം. ബട്ട് രാഹുൽ, പ്ലീസ്, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഒരു സത്യം മാത്രം ചെയ്തു തന്നാ മതി. പ്ലീസ്, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല രാഹുൽ. നീ ഇനി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ആ, അതുകൊണ്ട് ഇന്നത്തെ രാത്രി എവിടേക്കാണ് പോകേണ്ടത്? ഷാൽ വി ഗോ ടു ഓസൂർ? ദാറ്റ്സ് മൈ ഗേൾ. 4 വർഷം പ്രണയിച്ചിട്ട് കല്യാണം വേണ്ടെന്ന് പറയുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറ. എക്സ്ക്യൂസ് മീ സർ. യെസ്. നമസ്കാരം സർ. സർ, ചൂട് പാല്. താങ്ക് യു സാർ. സ്ട്രോബെറിയുടെ ഫ്ലേവറായത്. താങ്ക് യു. ഇനി രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ സർ. My performance, You always rock. Always, baby. അയ്യോ, കാണുന്നില്ല. അയ്യോ അയ്യോ അയ്യോ, എവിടെ പോയി? അയ്യോ, സാധനം സാധനം എവിടെ? അയ്യോ, ഞാൻ അയ്യോ, ഇതെവിടെ പോയെന്ന് അറിയില്ലല്ലോ. അയ്യോ അയ്യോ, ഇത് സരോജ. അയ്യോ, എവിടെ? സരോ സരോ സരോ, എവിടെ? അത് അയ്യോ സരോ സരോ സരോ, അയ്യോ സരോ, അയ്യോ എന്റെ വേദന. അയ്യോ, എവിടെ എവിടെ സരോ? എവിടെ സരോ 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 സരവണ സരവണ സരവണ. അയ്യോ
അയ്യോ എനിക്ക് വേദനിക്കുന്നു. അയ്യോ ശരവണ ശരവണ, അയ്യോ ഒന്നും തുറക്ക. ഇതാരാ? എന്താ? അയ്യോ അയ്യോ, എവിടെ ഇവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇതിനകത്തുണ്ടോ? ഇല്ല. സാറോ ഞാനതെന്താ ചെയ്യുന്നത്? ഇവിടെങ്ങുമില്ല, ഇവിടെങ്ങുമില്ല. അയ്യോ കാണുന്നില്ല സാറോ. അയ്യോ എന്താ ചെയ്ത്? വേദന എടുക്കുന്നില്ല. ഇതിനകത്തുണ്ടോ? അയ്യോ ഒന്നുമില്ല, ഒരു സാധനമില്ല. അയ്യോ ഇവിടെ ഇവിടെ കാണും ഉണ്ടോ? ഇല്ല. അയ്യോ സരോജോ, നീ എന്ത് തെമ്മാടിത്തരോ കാണിച്ചത്? സരോജ, അയ്യോ സരോജ, സരോജ. അതെന്താണെന്ന് വെച്ചാ ആ പറ. പത്ത് പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. അല്ലല്ല, പത്ത് പച്ചത്തത്ത ചത്തുകുത്തി മെല്ലെ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു. അയ്യോ വേദന. അയ്യോ ഡോക്ടർ എവിടെ? ഡോക്ടർ, അയ്യോ ഡോക്ടർ, ഡോക്ടർ പോരട്ടെ പോരട്ടെ. ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, ഓഹോ ഡോക്ടർ. അയ്യോ എന്റെ ഭഗവാനെ. സാറേ ഡോക്ടർ അല്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ ചെല്ലു. അയ്യോ ഡോക്ടർ, ഡോക്ടർ എവിടെ? ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, അത് അതില്ല ഡോക്ടർ. ഏതില്ല? ഓ എന്ത് പറ്റി? ഓ ഡോക്ടർ, അത് അത് എന്താണെന്ന് പറയ്. എന്താ? ഓ താഴത്തെ ഡോക്ടർ. ഏ താഴെയോ? അതെന്താ? എന്ത് സംഭവില്ലേ? നോ 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 നോ, മുണ്ടുടുക്ക് മുണ്ടുടുക്ക് മുണ്ടുക്ക്. സാധനം ഇല്ലെന്ന് ഡോക്ടർ കണ്ടില്ലേ? സാധനം തിരിച്ചു കിട്ടി എനിക്ക്. സാധനം ഇല്ലേ? എന്ത് സാധനം ഇല്ലെന്നോ? എന്റെ ഗുരുവായൂരപ്പ. അല്ലോ അതില്ലേ? എന്താ സാധനം ഇല്ലേ? എന്തിരി സാധനം ഇല്ലെന്നാ? ഇതൊക്കെയാണോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്? മകനെ എനിക്ക് വീട്ടിലിരുന്ന് ചത്താ മതി. എന്താ അവൻ അവയോ ഇല്ലെന്നോ? ഭഗവാനെ. ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഉണ്ടായിരുന്നു. സൽമാൻ ഹോസ്പിറ്റലിലോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ടീമിനോട് വരാൻ പറ. വൈദേവാ, അതാ പറഞ്ഞത്. ജലമൂളയിലെ അഷ്ടദിക് ബന്ധനത്തെ ഇട്ട് 66 പെണ്ണുങ്ങൾക്ക് ചുവപ്പ് സാരി കെട്ടി വാഴയിലൂടെ പുറത്തു വെച്ച് പൂജ ചെയ്താലുണ്ടല്ലോ, ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടേ ഒരിക്കലും വരില്ല. ഇദ്ദേഹം ചൗളിക്കട വെച്ചിട്ടുണ്ട്, അതിന്റെ മാർക്കറ്റിംഗാ. നിങ്ങൾ മാത്രം എണ്ണയുടെ ബിസിനസ് അല്ലേ ചെയ്യുന്നത്? ഏ തൈല സാർ, തൈല വേല ഈ സംഗതി വിട്. ഒരു ഗംഭീര ന്യൂസ് അല്ലേ, അതിനെ പറ്റി ചർച്ച ചെയ്യൂ. ഓൾറൈറ്റ്, ലെറ്റ്സ് കം ടു ദി പോയിന്റ്. ഈ പാർട്ടി ഓർഡർ ചെയ്യുന്ന ഫുൾ ഗ്യാരണ്ടി ഉണ്ട്. ഇത് രണ്ടു വർഷമായിട്ട് സ്ട്രോങ് ആയി നിൽക്കുന്ന പാർട്ടിയാ. ഒരിക്കലും ഇത് താഴെ പോകില്ല. ഇത് തകർക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, സർക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ മറ്റൊരു കാര്യം കിട്ടിയിരിക്കുകയാണ്. വെരി ഫിറ്റി. മാക്സിമം 2 മണിക്കൂർ. സാധനം കിട്ടിക്കഴിഞ്ഞാ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അതും ഇല്ല ഇതും ഇല്ല. ഞാൻ കൈയെടുത്ത് കൊമ്പിടാം. ദയവേത് എനിക്കത് വേണം. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഡോക്ടർ. അതിന് ചെയ്യാനായിട്ട് എന്താ ഉള്ളത്? അവളെല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞില്ലേ? ട്രിമ്മിങ്, ഷേവിങ്, കട്ടിങ്. പെണ്ണെന്താ മെഡിക്കൽ സ്റ്റുഡന്റാ? മതി, പൂ പൂ പോലെ പറിച്ചെടുത്തിരിക്കും. അതിപ്പോ എവിടെയാണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്, ദൈവത്തിന് മാത്രമേ അറിയൂ. Thank you.
നമസ്കാരം പ്രേക്ഷകരെ. കണ്ണ് നഷ്ടപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്, നെക്ലസ് നഷ്ടപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. എന്തിന്? ദിനം പ്രതി മൊബൈൽ ഫോണുകൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടന്നത് എന്താ? ഒരാളുടെ ഡാഷ് തന്നെ കാണാതെ പോയിരിക്കുന്നു. ഈ ഡാഷ് ക്രാഷ് ആയത് എങ്ങനെയാണ്? ഇതിന്റെ പിന്നിൽ ആരാണ്? സോറി, ഇതിന്റെ മുമ്പിൽ ആരായിരുന്നു നിന്നത്? ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് അർദ്ധരാത്രിയിൽ പറന്നെത്തിയിരിക്കുന്ന മായാമോഹിനി. ഇതാണ് ഇന്നത്തെ കറന്റ് ന്യൂസ്. മൂലക്കുരു വന്നു പെട്ടല്ലോ, ചന്തിയില് മൂലക്കുരു വന്നു പെട്ടല്ലോ. എന്റെ കാര്യം പോക്കാണ്, ഇനി എന്റെ കാര്യം പോക്കാണ്. അയ്യോ അമ്മേ, കുടിക്കാൻ കഞ്ഞി വെള്ളം പോലും ആരും തന്നില്ലേ, എനിക്ക് തന്നില്ലേ. വെരി ബാഡ്. ഇനി ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നടക്കും? കുത്തല്ലേ കുത്തല്ലേ. അത് അവര് അവരുടെ അനിയൻ ഒരു തുളയിട്ടു. ഡോക്ടർ, ഇവനാണ് നമ്മുടെ കുടുംബത്തിലെ ഇളയ പുത്രൻ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ അവരുടെ ഇളയ മകനൊരു തൊളയിട്ടു. മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാ അവന്റെ വാഴപ്പഴത്തിന് ഒരു തൊളയിട്ടു. ഓ മൈ ഗോഡ്, അങ്ങനെ ഒരു തൊളയെ പറ്റി അവൻ പറഞ്ഞിട്ടില്ലല്ലോ. വൃത്തികെട്ടവനെ, നേരത്തെ നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ബന്ധുക്കളോട് ഫോൺ വിളിച്ച് ഞാൻ ഈ കാര്യം പറയായിരുന്നോ? ഇപ്പൊ അവര് വന്നോണ്ടിരിക്ക, ഞാൻ എന്ത് പറയാ അവരോട് സമാധാനം? എന്തിനാ ഇതൊക്കെ ആരെങ്കിലും തന്നാലുണ്ടല്ലോ. വന്ന കാര്യം മറന്നോ? അതെ, വെറുതെ ഇങ്ങനെ നോക്കിനിക്കാതെ എന്തെങ്കിലുമൊക്കെ അവനോട് സംസാരിക്ക. ഇവൻ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ആരാ പൊന്നു ഇത്? നിങ്ങൾ ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി. അതിങ്ങനെ തന്നെ ഇരിക്കും, പക്ഷെ അതിന്റെ സൈസും കളറും വേറെ. ആ ചെവിയാണിക്ക് കാതിൽ വെക്കാ പോവാ. ഇല്ല, ഇത് ഇതിലൊന്നും പോവൂല. ഇയാളെന്താ മാജിക് കാണിച്ച് ശരിയാക്കാൻ പോവാ? സൽമാൻ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നേരിട്ടുള്ള ദൃശ്യ വിവരണം തരുന്ന പ്രതിനിധി ആദർശ്. പറയൂ ആദർശ്, രാഹുലിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് സൽമാൻ ഹോസ്പിറ്റൽ. അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി നഷ്ടപ്പെടുത്തിയിട്ട് വാർത്തകളിൽ ഇടം നേടിയ രാഹുൽ ഈ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. വരൂ, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഇവൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്ന ഭഗവാനെ? വിത്ത് ഗുണം പത്ത് ഗുണം വേറെ എന്തിയാ. ഈ നാടകക്കാരെയൊക്കെ കല്യാണം കഴിക്കാനേ പാടില്ല. അയ്യോ യമനോ, ഇത്രയും വേഗം എന്തിനാ വന്നത്? ഡോക്ടർ വീണ്ടും 3 ദിവസം സമയം തന്നിട്ടുണ്ട്. ഇവൻ എന്നെ ഒരിക്കലും കാണാൻ പാടില്ല. എത്രയും പെട്ടെന്ന് പെണ്ണ് കണ്ടുപിടിക്കാൻ പ്രശ്നം. സഹോദര രാഹുലെ, ആരടാ അത്? കാലനെ പോലെ ഉണ്ടല്ലോ. പോയില്ലേ, നമ്മുടെ മാനം മൊത്തത്തി പോയില്ലേ. ആനയുടെ തുമ്പിക്കൈ പോലെ ഉണ്ടായിരുന്ന ഒരു ചെറിയ എലി, അതല്ലേ ഇപ്പോ കാണാതെ പോയിരിക്കുന്നത്? എന്താ ഈ പറയുന്നത്? ഓ, എന്തൊരു വിധിയാണിത്! പറയൂ സഹോദര, ഇതെങ്ങനെ സംഭവിച്ചു? പറയൂ. ഈ സമയത്ത് ആ സാധനം ആരാണോ എടുത്തുകൊണ്ട് പോയത്, അവര് ഈ സിറ്റിയിലുള്ള ഏത് തെരുവിലാണെങ്കിലും ഏത് മൂലയിലാണെങ്കിലും ശരി, അവരുടെ അടുത്തു നിന്ന് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ ഞാൻ നട്ടുവെക്കും. നോക്കിക്കോ. നട്ടോളൂ നട്ടോളൂ, ഞങ്ങൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തോളാം. ഞാനും നിങ്ങൾ പൂ പറിച്ചെടുത്തു.
എടത്തി പ്ലീസ് ഒന്ന് നിർത്ത്. സോറി രാഹുൽ, നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് പറ. വാടി വീണ പോയെന്നു തലയിൽ ചൂടും മുറിഞ്ഞുപോയ കമ്പി എങ്ങനെ നാദമുണ്ടാക്കും, വീണ കമ്പി എങ്ങനെ നാദമുണ്ടാക്കും, മുറിഞ്ഞുപോയ. ഒന്ന് അടച്ചു വെക്കേ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അവര് നല്ല സിംഗറാ, അവർക്ക് മൂലക്കുരു ഉണ്ട്, അതുകൊണ്ട് ഇരിക്കാൻ പറ്റാതെ പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അവന് മൂലക്കുരു, ഇവന് മൂലസ്ഥാനം ഇല്ലല്ലോ. ചിറ്റപ്പന് എന്താ പറ്റിയത്? എന്റെ അനുജനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. എന്താണ് അയാൾ പറഞ്ഞിട്ട് പോയത്? അമ്മേ അമ്മേ, എന്റെ ചിറ്റപ്പൻ എന്താ വെട്ടിയത്? ചിറ്റപ്പന്റെ അനിയൻകുട്ടനെ കാണാതെ പോയടാ. അനിയൻകുട്ടനോ? എനിക്കപ്പോ രണ്ട് ചിറ്റപ്പൻ ഉണ്ടോ അമ്മേ? പക്ഷെ ഞാൻ ആ ചിറ്റപ്പനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അമ്മേ. ആ ചിറ്റപ്പനെ എന്താ അമ്മ കാണിച്ചു തരാത്തെ? അയ്യോ, ഒന്ന് ചുമ്മാതിരിക്കും, ആരെങ്കിലും ഒക്കെ കേക്കും. അമ്മേ അമ്മേ, ആ ചിറ്റപ്പൻ എങ്ങനെയാ അമ്മ ഇരിക്കുന്നത്? കറുത്തതാണോ അല്ലെങ്കിൽ വെളുത്തതാണോ? പൊക്കും കുറവാ. ആദ്യത്തെ ലൈവ് നമ്മുടെ ചെല്ലാവണം. അയ്യോ, മീഡിയം മൊത്തം അറിഞ്ഞോ? സംഗതി കൊളവാവല്ലോ. എന്നാ ഇവിടുന്ന് മുങ്ങുന്നേ നല്ലത്. എന്റെ പേര് മേഘാന്നാണ് സാർ. വി ആർ കമ്മിങ് ഫ്രം ചാനൽ 69. സാർ, നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്തോ സാധനം കാണാതെ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് ഫ്ലാഷ് ന്യൂസ് അതായിരിക്കണം സാർ. ഇത് ക്യാമറമാൻ ഗിരിയപ്പ. ഗിരിയപ്പ, നന്നായിട്ട് സാറിനെ ഫോക്കസ് ചെയ്യും. സാർ, ഇതിന്റെ ഫസ്റ്റ് ആങ്കറിംഗ് ആണ് സാർ. നല്ല ഓപ്പണിംഗ്. അതായത് ഈ ഹോസ്പിറ്റൽ മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണിക്കൂ. പ്ലീസ്. ഡെഫിനറ്റ്ലി സർ. ഗിരിയപ്പ റെഡി? റെഡിയാണ് മാഡം. സർ പറയൂ, നിങ്ങളുടെ എന്താണ് നഷ്ടമായത്? എവിടെയാണ് നഷ്ടമായത്? എങ്ങനെയാണ് നഷ്ടമായത്? ഡോക്ടർ പ്ലീസ്. എക്സ്ക്യൂസ് മീ, ഐ എം ഡോക്ടർ വിനായക് സൽമാൻ. ക്യാൻ ഐ? പറയൂ സർ. ഇപ്പൊ ശരിയായി. താങ്ക് യു. അതായത് ഇവന്റെ അനിയൻ. മനസ്സിലായില്ല അല്ലേ? അതായത് അനിയൻകുട്ടൻ പിടിയിട്ടില്ലല്ലേ? അത് ഈ സംഗതി എന്നൊക്കെ പറയൂ സർ. എന്ത് സംഗതിയാണ് സർ? യെസ്, അതെ, സംഗതി. അതെ, എന്ത് സംഗതിയാണ് സർ? മറ്റേ സംഗതിയാ മാഡം. വാട്ട്? മാറിപ്പോയി. അല്ലയോ ദേവ, നിങ്ങൾ ആരാണ്? ഓ, എന്റെ മോനായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് ന്യൂസ് ടോപ്പ് ആണ് മാഡം. ഗിരിയപ്പോ പ്ലീസ്. ഓക്കെ മാഡം, സോറി. ഗിരിയപ്പ, ഇതിന് എന്ത് പേരാ പറയേണ്ടത്? സംഗതി എന്നായാലോ മാഡം. ആരുടെ? അതിന്റെ പേര്. ഇതിന് പെന്നീസ് എന്ന് പറയോ? വിത്ത്? വാട്ട്? നൈസ്. സെക്സ്? നോ. പ്ലീസ് സാർ, രണ്ട് മിനിറ്റ്. ഗിരിയപ്പ വരാം സാർ. ഗിരിയപ്പ. ഓക്കെ മാഡം. സാർ, എന്തെങ്കിലും ഒന്ന് പറയണേ. ഗിരിയപ്പ, റോളിംഗ്. റോളിംഗ് ആണ് മാഡം. നമസ്കാരം, ഞാൻ മേഘ. ഞാനിപ്പോ സംഗതി ഹോസ്പിറ്റലിൽ നിന്നാണ്. സംഗതി ഹോസ്പിറ്റലോ? സോറി, സൻമാൻ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇപ്പൊ നമ്മുടെ കൂടെ രാഹുൽ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അത് കാണാതെ പോയെന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോ ചോദിച്ചറിയാം. അദ്ദേഹം തന്നെ ഇപ്പൊ പറയും. പറയൂ സർ, പ്ലീസ്. സരോജ, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്ലീസ്, ദയവേ എനിക്കത് വേണം, പ്ലീസ്. കാല് പിടിച്ച് ഞാൻ പറയുക, പ്ലീസ് പ്ലീസ് സാറോ, എനിക്കത് വേണം പ്ലീസ്. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. സമയം അതിക്രമിക്കുന്നു,
ഞാനും ഇങ്ങനെ നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, നീ കേട്ടോ രാഹുൽ. ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരല്ല എന്റെ ദൈവമേ. ഈ ഒരു കാരണം കൊണ്ട് അപമാനിതനായി തലകുലിച്ച് നിൽക്കാം ഞാനിവിടെ. പ്ലീസ് സരോജ, എനിക്ക് കൊണ്ടു തരൂ അത്. പ്ലീസ് പ്ലീസ്, എനിക്കത് വേണം. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചുള്ള സരോ. പ്ലീസ് സരോ, എനിക്ക് വേണം സരോ. പ്ലീസ് സരോ, സരോജ. സോ ഇതാണ് രാഹുലിന്റെ പ്രോബ്ലം. സരോജ ഇപ്പൊ എവിടെയാണെങ്കിലും ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ സംഗതി ഉടനെ ഏൽപ്പിക്കേണ്ടതാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും സാധനം വളരെ ആവശ്യമാണ്. ഈ സാധനം എവിടെ പോയി, എങ്ങോട്ട് പോയി? പല രീതിയിലുള്ള മർഡേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ ഇവിടെ പ്രധാന സംഭവം കർണാടകയിൽ ഒരു വ്യത്യസ്തമായ സംഭവം. ഒരു കുട്ടി ഒരു കുട്ടന്റെ കുട്ടനെ കട്ടുണ്ടുപോയി. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. కర్ణాటక ప్రాంతంలో ఒక అమ్మాయితో ప్రేమించిన అబ్బాయి మర్మంగాని కత్తిరించి తీసుకెళ్ళింది. ఇస్ ఘటనా సే పూరే ఇలాకే మే అఫరాతఫరీ మచీ హుయీ హై. చికిత్సకో కా కహనా హై, డాక్టర్స్ సజెస్ట్ దట్ ఇఫ్ ద ఆర్గన్ ఇస్ నాట్ ఫౌండ్ దెన్ ద పేషెంట్ ఇస్ ఇన్ గ్రేవ్ డేంజర్. విత్ సరోజా బీయింగ్ అన్ట్రేసబుల్, ద పోలీస్ అండ్ ఫ్యామిలీ హావ్ బీన్ ఫ్రాంటికలీ ట్రైయింగ్ టు లొకేట్ హర్. ఫర్ మోర్ అప్డేట్స్ స్టే ట్యూన్డ్. സരളി, എന്താടി ഇത്? അത് മുറിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നല്ലോടി. നീ എന്തിന് പറയണേ? അതെങ്ങനെ കൊണ്ടുവന്ന? അതത്ര എളുപ്പമുള്ള കാര്യാണ്. എന്താണോ എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതെങ്ങനെ നടക്കും? അർത്ഥ കാണിക്കട്ടെ. അയ്യോ വേണ്ട. ഹലോ മനു, വേറെ അറിയോ ഞാൻ എത്ര നേരെ കാത്തു നിക്കാ, നീ വാക്ക് പാലിക്കില്ലേ. ഐ ആം സോറി ടു സേ ദിസ് ചാനി, ഇപ്പോ തൽക്കാലം ഡേറ്റിംഗ് വേണ്ട. എന്ത് വിട്ടിത്തേ പറയുന്നേ? നിനക്ക് ആദ്യമേ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? മകനെ, ഇന്ന് മുതൽ ആശ്രമത്തിലേക്ക് വരുന്ന സ്ത്രീകളെ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുകയെ വേണ്ട. അതെന്താ സ്വാമി? സർവം സരോജാമയം. ഓൾറെഡി ട്രബിളിംഗ് മീ, എഗൈൻ ആൻഡ് എഗൈൻ ട്രബിളിംഗ് ടു മീ, വീഡിയോ സി ഡി കമ്മിങ് ടു മീ. Why? Because me, Kami, Swami. ഇതാണോ സന്മാൻ ഹോസ്പിറ്റൽ? സമ്മാനമല്ല സാറേ, സാധന ആശുപത്രിയാണ്. സാധനം ഇല്ലാണ്ട് എന്തിനാണ് ഈ സാധനം ജീവിക്കണത്? എടാ കൊച്ചനെ, അവള് വലിച്ചു വലിച്ചുകൊണ്ട് പോകുന്നവരെ നീ വായിൽ എന്തോ വെച്ചോണ്ടിരിക്കുവായിരുന്നതാ? ഒച്ച വെച്ച് വിളിച്ചുകൂടായിരുന്നോ? എന്താണ് സാറേ, സാറ് ലാത്തി എടുത്താൽ തന്നെ ഞാൻ പേടിച്ചു പറക്കണു. ഈ ചെക്കനും എന്റെ ചു. ശരി സാറേ, സാറ് പണി നോക്കി. എന്റെ സർവീസില് ഇത്രയും വൃത്തികെട്ടൊരു കേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനും എന്റെ സർവീസില് എത്ര വലിയ സാധനമൊക്കെ കട്ടിട്ടുണ്ടെന്ന് അറിയോ? സോറി സാറേ, നിങ്ങൾ ചോദിക്ക്. പറയണോ അവൾ ആരാ, കാണാൻ എങ്ങനെ ഉണ്ടാവും? അവിടെ ഫോട്ടോ എല്ലാം തന്റെ കയ്യിൽ ഉണ്ടോളൂ. സരോജയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് തരണേ. പ്രോഗ്രാം ലൈവ് പോയിക്കൊണ്ടിരിക്കുക. പ്ലീസ് 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 പ്ലീസ്. പോയി പോയി, നിന്റെ അന്തസ് എല്ലാം പോയി. ഇനി ഒരു പക്ഷെ അത് തിരിച്ചു കിട്ടിയാലും ലോകം മുഴുവനും നിന്നെ കണ്ടോണ്ടിരിക്കുവല്ലോ. തന്റെ ഇനി ഒരു മണിക്കൂറിനുള്ളു നിന്നെ ഈ ലോകത്തെ എല്ലാരും അറിയൂടാ. മണിയടിക്കാത്ത ബെല്ല്. ആ കൊച്ചിന്റെ ഫോട്ടോ ഉണ്ട് താടൂ. ഫോട്ടോ ഇല്ല. ഫോട്ടോ ഇല്ലേ? എത്ര നാളായി അവിടെ അവിടെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട്? ഒരു 4 വർഷം സാർ. 4 വർഷോ? എന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ലേ? അത് സാർ, ആക്ച്വലി ഫോട്ടോ ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് വേറൊരു കല്യാണം ഫിക്സ് ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു സാർ. എങ്കിൽ അവിടെ അഡ്രസ്? അറിയില്ല സാർ. അറിയില്ലെന്നോ? വിദ്യാപീഠത്തിന്റെ അവിടെ നിന്ന് ഇടയ്ക്ക് പിക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കും അവള് നിന്റെ പീഡത്തിനെ അരിഞ്ഞത്. സോറി സാറേ. അവിടെ അമ്മ, അച്ഛൻ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് ആരുമില്ല സാർ. അവളൊരു അനാഥ കുട്ടിയാ. അനാഥ ആണെന്ന് കരുതി നീ വഞ്ചിക്കാൻ നോക്കി. അവള് നിന്റെ വേരും പിഴുതുകൊണ്ട് പോയി.
അവള് അനാഥയൊന്നും അല്ലടോ, അവക്കൊരു സഹോദരനുണ്ട്. ഹനുമന്തപ്പ പി വജ്രമട്ടി. And it is me. ഈ അനിയനുണ്ട്. Me too. മീ ടു എന്ന് പറയാൻ പാടില്ലടാ. ഇവനാ മീ ടു എന്ന് പറയണ്ടേ? എവിടൊക്കെ പോയി എന്തൊക്കെ ചെയ്തോ? സ്വന്തം സാധനം കണ്ടേ വർഷങ്ങളായി. ഇവന്റേത് ഇനി എവിടെ ആയിരിക്കുവോ, എങ്ങനെ ഉണ്ടായിരിക്കുവോ, അതിന്റെ കളർ എന്താ, സൈസ് എന്താ, ഇതെല്ലാം ഇനി കുത്തി ഇരുന്ന് ഞാൻ എഴുതണം. നിന്റെ സാധനം തിരിച്ചു തരുന്നതിനേക്കാൾ മുഖ്യം ഇപ്പൊ ആ കൊച്ചിന് എങ്ങനെയെങ്കിലും ജാമ്യം വാങ്ങിച്ചു കൊടുക്കണം. അതല്ലടാ. ഓ റൈറ്റ് സാർ, യു ആർ ഓൾവേസ് റൈറ്റ്. യെസ്, ഗോ പുക. സീഡ്ലെസ് ഫെലോ. ഐചക്കന്റെ മനസ്സ് വേദനിച്ചു സാറേ. അത്രയെങ്കിലും പറയണ്ടായോ. ദാ ഇവനെ കണ്ടില്ലേ, ഇവനെ എന്തോ കട്ട് ചെയ്തിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇവനതാണ് എന്നെക്കാളും വലിയ കളരാണ് തോന്നുന്നു. മാഡം, എന്താ? രാഹുൽ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് മാഡം. അവന് വേണ്ടി എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. രക്തം, ഹാർട്ട്, ലിവർ, എന്ത് വേണമെങ്കിലും എടുത്തോ മാഡം, എടുത്തോ, എടുത്തോ, എടുത്തോളൂ. അവയവം വേണം, സാധനം വേണോന്ന്. എന്താ ഒന്നും വേണ്ടാത്ത? ഇത്രയ്ക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു. ഇവന്റെ സ്നേഹത്തിന് കൊള്ളി വെക്കാറായിട്ടുണ്ട്. 24 ഞാൻ വന്നത് വാർഡ് നമ്പർ 42 മാഡം. എനിക്കാകെ നാണക്കേടായിരിക്കും സരോജ. പ്ലീസ് സരോജ, പ്ലീസ് തന്നേക്ക് സരോജ. എനിക്കത് വേണം. പ്ലീസ് പ്ലീസ് സരോജ, പ്ലീസ് എനിക്ക് തരൂ. എനിക്കാകെ നാണക്കേടായിരിക്കും. പ്ലീസ് ഞാൻ നിന്റെ കാല് പിടിക്കാൻ സരോജ. നീ പറയുന്ന പോലൊക്കെ ഞാൻ അനുസരിക്കാം സരോജ. പ്ലീസ് സരോജ, എനിക്ക് തന്നേക്ക് സരോജ. സരോജ, ആ സാധനം കൊടുക്കണം. നാട് മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഈ സമയത്ത് സംഭവ സ്ഥലത്തെ ദൃക്സാക്ഷി നമുക്കായി വിശദീകരണം നൽകുവാൻ സ്ട്രോബെറി ശരവണൻ നമ്മോടൊപ്പം ഇതാ. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം. പറയൂ ശരവണൻ സർ, അവിടെ എന്താണ് നടന്നത്? അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു. മുറിച്ചത് ഒരുത്തി, കരയുന്ന ഒരുത്തൻ, ചത്തതോ ഞാനും, ഇപ്പൊ നോക്കട്ടെ ജോലിയും പോയി. വെരി സാഡ്. ഈ സംഭവം നടക്കുമ്പോ നിങ്ങൾ എവിടെയായിരുന്നു? അന്നത്തെ ദിവസം റിസപ്ഷനിലാണ് കിടന്നുറങ്ങിയത്. സ്വപ്നത്തിലാണെങ്കിൽ എന്റെ കാമുകി കളർഫുൾ സാരിയില്. വേറെ ലെവല്. എന്താ എഫ് ടി വി വെക്കാൻ പറ്റില്ല? ഇതൊരു പഴയ മിഷനാണല്ലോ. സരോജേ, നീ ഇയാളുടെ ജീവിതത്തിലും കേറിക്കൂടായിരുന്നു. അതല്ല, മേളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദമോ മറ്റോ. എന്താ ശീൽക്കാര ശബ്ദമാണോ? നു, അവിടെ ഈ മുറിക്കുന്ന അല്ലെങ്കിൽ വലിക്കുന്ന. ഇവരെന്തൊക്കെയാ കിടന്ന് പറയുന്നത്? അതെന്താ, കമ്പി വല്ലവാണോ? പടക്കോ പടക്കോ എന്ന് ശബ്ദം കേട്ടോണ്ടിരിക്കാനായിട്ട്, അതൊന്ന് പറഞ്ഞേ. അതല്ല മിസ്റ്റർ ശരവണ, നിങ്ങൾ എങ്ങനെ ഇതിനെ കുറിച്ച് അറിഞ്ഞത്? പോലീസിന്റെ ഇടി പുറകുന്നായിരുന്നു. ഓണർ ആണെങ്കിൽ വയറ്റിലാ കുത്തിയത്. പിന്നെ എങ്ങനെ അറിയാതിരിക്കുന്നെ? പക്ഷെ ആ പെണ്ണിനെ കണ്ട അങ്ങനെ പറയില്ല കേട്ടോ. എന്നാലും അവൾ അങ്ങനൊക്കെ ചെയ്തല്ലോ. പ്രേക്ഷകരെ, ഇത് നമ്മുടെ സ്ട്രോബെറി ശരവണന്റെ വാക്കുകളാണ്. ഓരോ നിമിഷവും നിങ്ങൾക്കായുള്ള അപ്ഡേറ്റുമായി ഞങ്ങൾ വരും. ഡോക്ടർ ഇന്ന് ഒറ്റയ്ക്കാണ്. സാധനം വന്നു? ഇല്ല ഡോക്ടർ, ഇനിയും സാധനം എത്തിയിട്ടില്ല. ഗോഡ് മസ്റ്റ് ബി ക്രേസി. ഡോക്ടർ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റിന് നിങ്ങളുടെ കൂടെ ഞാനും നിന്നോട്ടെ. അനിയത്തീ മുഖത്ത് കണ്ട ആ ചിരിയുണ്ടല്ലോ, ആ ചിരിക്ക് വേണ്ടിയ കാത്തിരിക്കുന്നു ഞാൻ. ഇനി ഒരിക്കലും നൈറ്റ് ഷിഫ്റ്റിൽ ജോലിയില്ല. 6 മണിക്ക് തന്നെ വീട്ടിൽ പോകും. ഡോക്ടർ, അവന്റെ പോയ സാധനം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്റെ എങ്ങാനും പോയി എങ്ങനെ തിരിച്ചു വരും? എവിടെയാണെന്നറിയില്ലല്ലോ. യമനോ, ഇവന്റെ കണ്ണി ഞാൻ ഒരിക്കലും കാണരുതേ ഈശ്വര. എസ് കെ, ഒന്ന് നിർത്തടാ, ഇതാണ് സാധനം ഹോസ്പിറ്റല്. അയ്യോ, എല്ലാം പോയില്ലേ? ദൈവമേ, രാഹുലേ, അയ്യോ 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 അയ്യോ, എന്റെ ചക്കരക്കുട്ട എവിടെ എവിടെ? അയ്യോ, എല്ലാം പോയില്ലേ? നീ കുഞ്ഞായിരിക്കും മുമ്പതില് കണ്ണേറ് കൊള്ളാതെ ബേബി പൗഡർ എല്ലാം ഇട്ട് പൊന്നു പോലെ അത് നോക്കിയത്. എന്നിട്ട് എല്ലാം പോയല്ലോ. ഇനി ഇത് വീണ്ടും കിളുക്കുകയല്ലോടാ. നീ ഇനി എങ്ങനെയാടാ ഒന്നിനൊക്കെ പോന്നേ? ഇതില്ലാതെ എങ്ങനെയാടാ നീ പെണ്ണൊക്കെ കെട്ടുന്നേ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണല്ലോ എന്ന് കരുതി ദിവസവും എത്രയോ മുരിങ്ങക്കോലാടാ പുഴുങ്ങി തന്നോണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നത്? അയ്യോ അയ്യോ, എന്താ ഇത്?
ഇതെന്താ ഹോസ്പിറ്റൽ ആണോ അതോ മീൻ മാർക്കറ്റ്? അങ്ങനല്ല ഡോക്ടറെ, ചെറുപ്പത്തിലേ ഞാനത് കണ്ടു. നിങ്ങൾ കണ്ടു, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കൂക്കൾക്ക് നിങ്ങൾക്കിപ്പോഴുള്ള മണം മതിയാവുന്നില്ലെന്നാണോ? തലവേദനയായി. എടാ സംഭവം, അവന്റെ കയ്യിൽ ഒരു ടയർ കൊടുക്ക്, അവൻ അതുമായിട്ട് കളിച്ചു നടക്കട്ടെ. എ ബ്ലോക്കിലോ ബി ബ്ലോക്കിലോ. അങ്ങനല്ല ഡോക്ടറെ, അതിത്രേ ഉള്ളപ്പം മുതൽ മനസ്സിലായി. ചെറുപ്പം മുതലേ കണ്ടോണ്ടിരിക്കുന്നതാ. അത് ഇതുവരെ വന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ്, അത് വന്നു കഴിഞ്ഞ് നിങ്ങൾ അത് കാണിച്ചിട്ട് ഞങ്ങൾ അത് ഫിറ്റ് ചെയ്യൂ. മനസ്സിലായോ? ഇത് പിടി, പോയി ബില്ല് അടിച്ചിട്ട് വാ. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ നടക്കുന്നു. ബില്ല് ഇതുവരെ സാധനം വന്നിട്ടില്ല. അതിന് മുമ്പ് ബില്ലോ? ലെറ്റ്സ് കം ടു ദ പോയിന്റ്. തുടങ്ങാം. പല്ലു പോയാൽ ചൊല്ലു പോയി, അതേപോലെ സാധനം പോയാൽ എല്ലാം പോയി. സാധനം ചെറുതാണെങ്കിലും കീർത്തി വളരെ വലുതാണ്. ഡോക്ടർ, ഒരുപക്ഷെ ആ സാധനം കിട്ടിയാൽ അതിനെ പഴയ സാധനമാക്കി മാറ്റാൻ സാധിക്കുമോ? ഫോറിൽ ഇതുപോലൊരു കേസ് വളരെയധികം സക്സസ് ആയതാ. നോ 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 നോ, ഫോറിലെ കാര്യം ഇവിടെ പറയണ്ട. അവിടെ നടന്നിരിക്കാം, നടക്കാം, നടക്കാതിരിക്കാം, നടന്നെന്നും ഇരിക്കാം, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ നടക്കുമോ? അല്ല സാറെ, അത് ആ സമയം കഴിഞ്ഞു. ഇനി മഹിളാ സംഘ സെക്രട്ടറി മാധവി ചേച്ചി പറയൂ. ആ കുട്ടി ചെയ്തത് ശരിയായ കാര്യമാണ്. അപ്പോൾ മാധവി ചേച്ചിയുടെ അഭിപ്രായത്തിൽ കൈയും കാലും വെട്ടുന്നത് പോലെ സാധനം വെട്ടുന്നതും ശരിയാണെന്നാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർക്കാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഈ അഭിപ്രായം പറയുമോ? സാർ, ഒന്നും മിണ്ടാതെ ഇരിക്കാമെന്ന് കരുതിയ വീട്ടിലുള്ളവരെ നിന്നെ വലിച്ചൊഴിക്കുന്നു. ശരി, നിങ്ങളിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ പറയൂ കൃഷ്ണൻകുട്ടി. പണ്ടുള്ള പൂവാലമാരോട് പെണ്ണുങ്ങള് ഫോൺ കട്ട് ചെയ്ത പ്രതികരിച്ചത്. ഇപ്പൊ വേറെന്തൊക്കെയാണ് കട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അത് സമ്മതിച്ച് തരികയുമില്ല. ആണുങ്ങളുടെ അക്രമം സ്ത്രീകൾ പ്രതിരോധിക്കരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതങ്ങനെയല്ല സർ. നിങ്ങൾ അങ്ങനെ പറയല്ലേ. എല്ലാ ആണുങ്ങളും ശ്രീരാമനെ പോലെയാണെന്ന് നിങ്ങൾ കരുതിയോ? ഇപ്പോൾ അതല്ല കാര്യം. അതായത് സാധനം സാധനം പോയി. വാട്ട് ടു ഡു ടു ഡു ടു ഡു ഡു. അത് നിങ്ങൾ സരോജ, ആ സാധനം കൊണ്ടുവരൂ. പൊതുജനങ്ങൾ ഇതിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് നമുക്ക് കണ്ടു നോക്കാം. രാക്ഷസനെ സംഹാരം ചെയ്യുക തന്നെ വേണം. ദേവത വരുന്നത് നമുക്ക് കാണാം. നമ്മൾ നല്ല സമുദായത്തിലില്ല സ്വാമി. ആ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രാഹുലന്റെ ഗതി. ഐ എം വെയിറ്റിംഗ് ഫോർ സരോജ. ആ ചേച്ചി ചെയ്തത് ശരിയാണ്. സരോജ ചെയ്തത് 100% ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനു പകരം അവനെ കൊല്ലാമായിരുന്നു കേട്ടോ. അവൻ അവള് ശരിക്കും പാഠം പഠിപ്പിച്ചു. കലിയുഗം സ്വാമി, കലിയുഗം. സാധനം ഹോസ്പിറ്റലിൽ രാഹുൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളുടെ വോട്ട് സരോജയ്ക്ക്. അയ്യോ ഡോക്ടറെ, കുത്തുമ്പോ നോക്കി ജ്യൂസാ. കുറച്ച് വേഷം കൂടി അതിനകത്ത് കലക്കി കൊടുക്കവന്. നിനക്ക് വന്ന ചാവൻ ഈ ഹോസ്പിറ്റലിൽ മാത്രമേ കണ്ടുള്ളൂ. വേറെ എങ്ങും പോകാൻ നിനക്ക് തോന്നിയില്ലേ? ഈ ഹോസ്പിറ്റല് എന്റെ അപ്പന്റെ 50 പരിശ്രമത്തിന്റെ ഫലമാ. 5 വെറും 5 കൊണ്ട് എല്ലാം തകർത്തു നീ. സന്മൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ജനങ്ങളൊക്കെ സാധനം സാധനം ഹോസ്പിറ്റൽ എന്നാ ഇപ്പൊ പറയുന്നേ. ഈ കമ്പൗണ്ടർ ദേഷ്യപ്പെടുന്നു. നാളെ ഇതുപോലെയുള്ള രോഗികൾ ഇങ്ങോട്ട് വന്നാൽ നാളെ ഞാൻ അവിടെ പോയി ചാവും. നിങ്ങൾ ചിരിക്കുക, ചിരിച്ചു. 2 കഴിഞ്ഞു. ഇനി 1 നിങ്ങളുടെ മകന്റെ സാധനം വന്നില്ലെങ്കിൽ പെൻഡുലമില്ലാത്ത ഘടികാരം പോലെയോ. ഘടികാരം ഉണ്ടാവും, പക്ഷെ അതിൽ സമയം ഉണ്ടാവില്ല. അയ്യോ, ഇനി 1 സമയമുള്ളൂ. ഇത്തിരി 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 ഇല്ലാത്ത സാധനം വെച്ചോണ്ട് ഈ ഹോസ്പിറ്റലിൽ മൊത്തം നാണം കിട്ടിയിടാം. ഇവന്റെ സാധനം കാരണം മറ്റുള്ളവന്റെ സമാധാനം കിട്ടും. സാർ, ഇനി 1 കൂടെ അയാൾക്ക് ആയുസുള്ളൂ. ലീക്ക് ചെയ്തേക്ക് സാർ. എന്ത് ലീക്ക? ന്യൂസ്. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞായിരുന്നോ? സാമയ ദോഷം. ആ കമ്പൗണ്ടർ ഇന്നലെ വന്നിട്ട് ചൂടായി പോയിരുന്നു. നീ ഒന്നും പേടിക്കില്ല, അവന്റെ ജോലി ഞാൻ പറഞ്ഞു കൊടുക്കും. നമസ്കാരം സാറേ. നമസ്കാരം. ഇവിടെ ഏതോ പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞു. ഞാൻ പ്ലംബറാണ്. പൈപ്പ്? അതെ, പൈപ്പാണ് പൊട്ടി. ബട്ട് ഹൗ ടു ഫിക്സ്? എം സിയിലും പി ഒ പി എല്ലാം റെഡിയാണ്. 2 സമയം തന്നാ മൊത്തം ഫിക്സ് ചെയ്തേക്കാം. ഒട്ടും ലീക്ക് ഉണ്ടാവില്ല. 150 കൂടുതൽ 10 എന്താ? കുറെ ദൂരത്തു നിന്നാ സാറേ വന്നിരിക്കുന്നത്. കുറച്ച് കൂട്ടി തരണം. എഴുന്നേക്കാതെ തയ്യല് പൊട്ടി പോകാം. പോകാം പോകാം. അയ്യോ
സരോജ, ഇനിയും ഒരു മണിക്കൂറിനകം രാഹുലിന്റെ സാധനം കിട്ടിയില്ലെങ്കിൽ രാഹുലിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരിക്കുമെന്ന് ഡോക്ടർ അറിയിച്ചു. യെസ്, ഞാനിപ്പോ അവിടെ എത്തേണ്ട സമയമായി. പക്ഷെ ഒരു മണിക്കൂറിനുള്ളിലല്ല, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട്. ഐ വിൽ ഗോ ലൈവ് ഇൻ എ ഹാർ. ഐ എം ഓൺ ദ വേ. ഗേൾസ്, ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഗേൾസ്, പോലീസ് വന്നോണ്ടിരിക്കുക. സരോജയെ പറ്റി ചോദിച്ചാ ആരും ഒന്നും പറയണ്ട. നല്ല കുട്ടികള്, നിങ്ങളിൽ സരോജ ആരാണ്? ഇത്രയും സരോജമാരും, നിങ്ങളിൽ യഥാർത്ഥ സരോജ ആരാണെന്ന് ഇവിടെ വെച്ച് പറയുന്നു അതോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ? അവള് സരോജയല്ലേ, അവള് തന്നെ പറയട്ടെ. എടാ, അങ്ങനെ നോക്കാതടാ, പിന്നെ നിന്റെയും കട്ടി ചെയ്യും. നീയാണോ സരോജ? അതെ. അതെവിടെ ഉണ്ട്? എന്ത് സർ? അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലോകത്തിലെ ആംബുൾഡന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓർഗണ്. എന്ത് കണ്ണ? സാധനം. ഓ, ഫോറിനിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഇവരെങ്ങനെയാ മനസ്സിലാക്കിയേ? ഇവളെന്താ അത്രയ്ക്ക് അങ്ങ് ആലോചിക്കുന്നേ? എന്റെ ഊഹം ഇനി ആ ശീലയെങ്ങാൻ വല്ലതും പറഞ്ഞു കാണുമോ? പറയേ, പറയടി സർ. അത് അത് സർ ഒന്നേ ഉള്ളൂ. എന്ത്? ഒന്നേ ഉള്ളൂ? അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി? സാറേ, എന്താണിത്? നിങ്ങളുടെ നാട്ടില് ഇങ്ങനത്തെ പെൺകുട്ടികളും ഉണ്ടാ? കയ്യും കാലും മുറിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്, ഇനി ഇതും കൂടെ കാണണോ? ശരി വാ. പെട്ടിയിലാണ് വെച്ചിരിക്കണത്. ഒന്ന് വേഗം ആട്ടു വച്ചേ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടില്ല അല്ലേ? സരോജയുടെ കേസിൽ പുതിയൊരു വഴിത്തിരിവ് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തന്റെ സോഷ്യൽ മീഡിയ വഴി തന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇതാണ്. സരോജ, സരോജ വരുമോ? കൊടുക്കേണ്ട സാധനം കൊടുക്കുമോ? കാത്തിരുന്ന് കാണാം. ഹലോ, നമുക്കേ ഒന്ന് പുറത്തു പോയാലോ? എക്സ്ക്യൂസ് മീ, ഇയാളോടൊന്ന് സംസാരിക്കാനുണ്ട്. ഹലോ, നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും ചത്തുകളയും, വേറെ വഴിയില്ല. ഒരിക്കലും നടക്കില്ല, ഇനി പറയരുത്. സർ, ഒരു അഞ്ച് മിനിറ്റ് തരൂ സർ, ഞാൻ എന്തായാലും ന്യൂസ് തരാം സർ. സർ, ഒരു അഞ്ച് മിനിറ്റ്. സർ, രാഹുലിന്റെ അമ്മ വന്നിട്ടുണ്ട്. മാം, 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 സരോജ ലൈവിൽ വരാൻ ഇനി ഒരു മണിക്കൂർ എടുക്കും. അതിന്റെ ആയുസ് ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ഇനി എന്താ ചെയ്യുക? എനിക്ക് ആകെ ടെൻഷനാണ്. ഇപ്പൊ ആലോചിക്കാനുള്ള സമയമില്ല. ദയവേ തന്നെ വിട്ടേക്ക്. മാം, 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 ഒരു ഐഡിയ ഉണ്ട്. കാശ് കൊടുക്കാന്ന് പറ. അവൾ എവിടെയുണ്ടെങ്കിലും തിരിച്ചു വന്നോളും. എന്ത്, നമ്മുടെ സാധനത്തിന് നമ്മള് കാശ് കൊടുക്കണമെന്നോ? നല്ല കാര്യമായി. ഗിരിയപ്പ, ഇതൊന്നും ശരിയാവില്ല. വാ, പോവാ. നിന്നെ, നിന്നെ. എന്തായാലും എത്രയാ മാം ഓഫർ ചെയ്യുന്നേ? അത് ഒരു പത്ത്. പത്ത്? വെറും പത്തോ? അല്ല, വേണമെങ്കിൽ ഒരു 20. എങ്കി പകുതി കിട്ടും. എന്താ പറഞ്ഞ? അതല്ല മാഡം, ഇത് നിങ്ങളുടെ കുടുംബത്തിന് അഭിമാന പ്രശ്നമല്ലേ, ഒന്ന് ആലോചിച്ചു നോക്ക്. ആയിക്കോട്ടെ. അല്ല, ഒരു 5, 10 കൂടെ. 50. കറക്റ്റ് ആണ് പറഞ്ഞത്. 50 കൊടുത്താ തീർച്ചയായും തിരിച്ചു വരും. ഗിരിയപ്പ, രാഹുലിന്റെ കുടുംബം അവന്റെ സംഗതി തിരിച്ചു കൊടുത്താൽ 50 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സാറേ, രാഹുലും അവന്റെ കുടുംബവും 1 കോടി രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫ്ലാഷ് ന്യൂസ് ആക്കാം സാറേ. ദാ ഇപ്പോൾ രാഹുലിന്റെ കുടുംബം സംഗതി തിരികെ നൽകാൻ 3 കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 3 കോടിയോ? ഓക്കെ, 5 കോടി തന്നുകൊള്ളാമെന്ന് രാഹുലിന്റെ കുടുംബം ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സരോജ, ആ സാധനം എത്രയും പെട്ടെന്ന് രാഹുലിനെ ഒരിക്കലും സാധ്യമല്ല. 5 കോടിയാ? ഇത്രയും കോസ്റ്റ്ലി ആണ് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? രാഹുൽ, സാൻവി വന്നിട്ടുണ്ട്. എന്തുവാണ് ഇത്? പ്ലീസ് ഒന്ന് പറഞ്ഞു വിടാ, എനിക്ക് വേണ്ട. ദയവ് ഇതൊന്ന് പറഞ്ഞു വിടേ. വേണ്ട, വേണ്ട, ഇങ്ങോട്ട് വരണ്ട.
അവൻ പെട്ടെന്ന് തോന്നേ വാ ഇരിക്കേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ജസ്റ്റ് വർക്ക് ടെൻഷൻ അതുകൊണ്ട് അഡ്മിറ്റ് ആയതാ റിലാക്സ് എടുക്കാൻ വേണ്ടി അറിയാം രാഹുൽ ധൈര്യമായിട്ടിരിക്കണം കേട്ടോ അങ്ങനെ പറയാനുള്ള ധൈര്യം ഇല്ല I'm sorry. Get well soon. എനിക്കറിയില്ല ഇല്ല ഏയ് ഒന്നുമില്ല എന്നതേ അതെ അതെ ഒന്നുമില്ലെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്റെ വേദന ഞാൻ ആരോട് പറയും സൻവി പ്ലീസ് പ്ലീസ് തെറ്റായ തീരുമാനങ്ങൾ ഒന്നും എടുത്തേക്കരുത് തീർച്ചയായിട്ടും വരും വേറെ ഒരു ശല്യം ഉണ്ടാവില്ല ഗോഡ് പ്രോമിസ് സോറി രാഹുൽ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ എല്ലാരും ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാ ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ സ്ത്രീധനമായിട്ട് കൊണ്ടുവന്ന എന്നാ പെണ്ണിന്റെ വീട്ടുകാരെ ചോദിക്കുന്ന ചെറുക്കന് മറ്റെന്തെങ്കിലും അതില്ലാതെ വന്ന പാട്ട് പാടിയാ നിനക്ക് എന്താടാ കുഴപ്പം വെറുതെ അല്ല നീ ഇങ്ങനെ ഈ കല്യാണം നടത്തിയത് ഞാനാണ് ഞാനില്ലാണ്ട് നിങ്ങൾ സംസാരിക്കുകയാണല്ലേ എന്റെ കാശ് എന്റെ കമ്മീഷൻ കാശ് കിട്ടണം ഉണ്ടായിരുന്ന മിഷനും ഇല്ല ഇനി അവന് കമ്മീഷൻ വേണം കമ്മീഷൻ തന്നില്ലെങ്കിൽ കേസ് കൊടുക്കും ഞാൻ കൊടുക്ക് ആദ്യം നിങ്ങളുടെ ഫീസ് പോകാതെ നോക്ക് അത് കഴിഞ്ഞ് കേസ് കൊടുക്ക് കോടിക്കണക്കിന് വാരിക്കൊടുത്താലും റെസ്പോൺസ് ഇല്ലാത്ത സരോജ നമുക്ക് കാണാം നമ്മളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് കൗൺസിലർ സാധു പറയൂ സർ ഇപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്തായെന്നൊന്ന് പറയൂ സോറി എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അത് ചെറിയ ബാഗിൽ വെക്കാൻ കപ്പലിന്റെ മുട്ടായി വല്ലതാണോ മനുഷ്യന്റെ അവയവല്ലേ വൃത്തി കെട്ടത് അത് ഇതിനുള്ളിൽ വല്ല നായോ കുറുക്കനോ ഒക്കെ കടിച്ചു കൊണ്ടുപോയി കാണുമെന്നേ എന്നിട്ട് രാവിലത്തെ ആഹാരമാക്കി കാണും എനിക്ക് പറ്റത്തില്ല രാഹുൽ I'm on the way അയ്യോ സരോജ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് പ്ലീസ് ഷോ ഷിറ്റ് I said I am on the way. Saraja, one minute. One minute. One minute. നിനക്ക് വേണ്ടിയ രാഹുൽ ഞാൻ ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത് ഇനി ഒരിക്കലും എനിക്ക് ഈ ഫോണിന്റെ ആവശ്യമില്ല അയ്യോ ഇത് കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കാൻ പറ്റുന്ന കേസല്ല കോടിക്കണക്കിന് വാരിക്കൊടുത്താലും പിടികിട്ടാത്ത സരോജ മോശമായ അവസ്ഥയിൽ രാഹുൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിന് ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇത് ഒരു മണിക്കൂർ കഥ ലെറ്റ്സ് കം ടു ദി പോയിന്റ് സരോജ ഇപ്പോൾ എവിടെയാണ് ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ പറ്റി സംസാരിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ചർച്ചയിലുണ്ട് എന്താണ് പറയുന്നത് നോക്കാം പറയൂ സർ ഇത് ശരിക്കും എതിർ കക്ഷികളുടെ ചതി തന്നെയാ ഇത് ശരിക്കും ഒരു പെണ്ണിന്റെ കൈ പ്ലാൻ കൊടുത്തിട്ട് മനഃപൂർവ്വം ജയിപ്പിച്ചതാ അല്ലെങ്കിൽ ഏത് പെണ്ണാണെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പ്രധാന ഭാഗം മറത്തു മാറ്റുക ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഡൽഹി പാർലമെന്റിൽ പോയിട്ടാലും ഞാൻ ആ പയ്യന്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട ഭാഗം തിരിച്ചുകൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും അതെങ്ങനെ നടക്കുന്നു ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ നോക്കിക്കോ ഞാൻ എങ്ങനെ കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടോ
അതിനെനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ എന്റെ രാജി സമർപ്പിക്കും. ആരുടെ സാധനമായാലും ഞാൻ തന്നെ കൊണ്ടുവന്നു കൊടുക്കും. വൃത്തികെട്ടവന്മാരെ, എന്റെ പാർട്ടി എന്റെ പാർട്ടി എന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്നില്ലേ നിങ്ങള്? എന്റെ സംഗതി എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി? അത് നിങ്ങളുടെ സാധനമാണെന്ന് എന്തെങ്കിലും തെളിവുകളോ രേഖകളോ ഉണ്ടോ? എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ കക്ഷിയുടെ ചിഹ്നവും അതുതന്നെയല്ലേ. ആ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ, മറ്റവന്റെ ഗതി പോലെ ആവരുത്. വേഷം കൊടുത്ത് കൊല്ലവന്, ഇവനൊരു കാലം തന്നെ പേഷ്യന്റിനെ വെറുതെ പേടിപ്പിക്കുക. ഇവനാണെങ്കിൽ ചെറിയ സാധനം വലിച്ചു വലിച്ചു വലുതാക്കുക. ചെയ്യുന്ന ജോലിയിൽ ഉത്സാഹമൊന്നും കാണുന്നില്ല. നീ എന്താടാ പറഞ്ഞത്? ഇത് സാധന ഹോസ്പിറ്റൽ ആണ് എന്നാ കേട്ടോ. നിന്റെ സംഗതി എടുത്ത് അവര് ഫിറ്റ് ചെയ്തു. ഓമനക്കുട്ടി, നീ ഓപ്പറേഷനുള്ള സാധനം എടുത്ത്. അയ്യോ, ഇത് വേണ്ട. ഇതിന് പകരം എന്റെ ശമ്പളം വേണമെങ്കിൽ കട്ട് ചെയ്തോ. എന്താ ശമ്പളം? ഇത് മാത്രം കട്ട് ചെയ്യല്ലേ, ഞാൻ നിങ്ങളുടെ കാലു വേണമെങ്കിൽ പിടിക്കാം. അങ്ങനെയാണല്ലേ, എങ്കിലേ നിന്റെ 3 മാസത്തെ ശമ്പളം കട്ട്. സാധനാശുപത്രി എന്ന് പറഞ്ഞതിന് 3 മാസം കട്ടാ. ഇപ്പോ 6 മാസത്തെ ശമ്പളം കട്ട്, സമാധാനല്ലോ. ഓർഗൻ ഡോണേഴ്സ് വന്നിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്കൂ. എല്ലാവരും സമാധാനമായിട്ട് ആരാദ്യം വന്നത്? സാർ, ഞങ്ങൾ ആദ്യം വന്നത്. സാർ, ഇങ്ങേരുടെ എടുത്തോളൂ സാർ. ഇങ്ങേർക്ക് 26 മക്കളാ. കല്യാണം കഴിഞ്ഞ പിന്നെ വീട്ടിൽ തന്നെ കിടപ്പ്, പുറത്തിറങ്ങിയിട്ടേ ഇല്ല. സോറി, ഇത് ദാനം ചെയ്യാനുള്ള ബോഡിയല്ല, ദഹിപ്പിക്കാനുള്ള ബോഡിയാ. അത് നടക്കട്ടെ, താങ്ക്സ്. ഇങ്ങനെയൊക്കെ വീട്ടിൽ ചോറ് കൊടുക്കണം, കഷ്ടം. ഇയാളുടെ എടുത്തോ സാറേ. ഇയാളുടെ ലുങ്കി ഒരിക്കലും അരയിലിരിക്കില്ല, നാട് മൊത്തം കറങ്ങി നടക്ക് സാറേ. ദേവി ഇത് എടുക്കില്ല സാറേ. അത് എടുത്തു കഴിഞ്ഞാ നീ എന്ത് ചെയ്യൂടി? അത് തന്നല്ലോ വീട്ടില് 3 ഇതാ ഇവിടെ 1. ഇനി എന്തിനാ എനിക്ക്? നിങ്ങൾ എടുത്തോ സാറേ, എത്ര തന്നാലും കുഴപ്പമില്ല സാറേ. സാർ എന്നെ വിട്ടേക്ക് സാറേ. ദേവി ഇത് വേണ്ട സാറേ. കൂടയിലിരിക്കുന്ന മുട്ട ഉടച്ചു കഴിഞ്ഞ സാറും തന്നെ പാവം കിട്ടും സാറേ. ഞാനിപ്പോ അവിടെ പിടിച്ചോണ്ട് വരാം. അതെ, അവിടെ നിക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞു. സാർ ഇങ്ങോട്ട് നോക്കൂ സാറേ, ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. സാർ ഇങ്ങോട്ട് നോക്ക്, താഴേക്ക് നോക്ക്. എടാ ചക്കരക്കുട്ട, നിന്റെ അച്ഛനും അമ്മ എവിടെ? ഞാനാണ് സാറേ ഡോണറ്. ഈ അറേഞ്ചാണ് എന്തിനാ മോനെ? ബാക്കിയാണ് എവിടെ സാറേ? എന്റെ മുഴുവൻ രൂപം ഇങ്ങനെയാണ് സാറേ. ഞാനൊരു കുള്ളനായതുകൊണ്ട് എനിക്ക് ആരും പെണ്ണ് തരത്തില്ല സാറേ. ഇത് വെച്ച് ഞാൻ എന്നാ ചെയ്യാനാ സാറേ? അതുകൊണ്ട് ഇത് ദാനം ചെയ്തിട്ട് ആ പണം കൊണ്ട് വലിയൊരു കട വെക്കാന്ന് വിചാരിച്ചു സാറേ. ഇത്രയും ചെറിയ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഐഡിയോ? നിന്റെ മനസ്സ് ഒരുപാട് വിശാല, എന്നാ നിന്റെ ശരീരത്തിൽ അത് അത്. എന്നാ വീട്ടിലേക്ക് വിട്ടോ, പോയിക്കോ പോയിക്കോ, നിന്റെ വീട്ടിൽ പോയിക്കോ. സാർ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. എന്താ? നമസ്കാരം സാറ്. എം സി സാറേ, എന്റെ ഫ്രണ്ട് രാജു എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അവന്റെ സംഗതി വേണമെങ്കിൽ എടുത്തോ. അത്രയും നല്ലതായിട്ടോ? സൂപ്പർ സാധനം സാറേ, ഫ്രഷ്. കൊണ്ടുവരാൻ പറ, ഞാൻ നോക്കട്ടെ. വലത്തെ കയ്യിൽ കാശ് കൊടുക്ക്, ഇടത്തെ കയ്യിൽ സാധനം മേടിച്ചോ. സാധനം കാണാതെ എങ്ങനെയാ കാശ് വരുന്നത്? അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, 10,000 രൂപ അഡ്വാൻസ്. ഞാൻ ഉടനെ വണ്ടി അറേഞ്ച് ചെയ്ത് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താ വണ്ടി അറേഞ്ച് ചെയ്യണോ? അത്ര വലിയ ആളാ? അത് 4 കാലുണ്ട് സാറേ. 4 കാല? കഴുതയ്ക്ക് 4 കാലല്ലാതെ 3 കാലുള്ളു. കഴുതയോ? എന്താ എന്താ സാറേ, അഡ്വാൻസ് തരാൻ കാശ് നോക്കുകയാണ്. ഫുൾ ലോഡ് ചെയ്ത തോക്ക് എവിടെയാ നോക്കായിരുന്നു? 2 കോടികൾ വേണം അല്ലേ? ഇഡിയറ്റ്. പറയൂ കാമര സാർ, എന്ത് നടക്കുന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ക്ലിനിക്കിന്ന് കാണാതെ പോയ പ്രധാനപ്പെട്ട സാധനങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ എന്ത് പറയാനാ? അതെ, നമ്മൾ ഈ വാഴത്തണ്ട് മുറിച്ചു കഴിഞ്ഞാലേ അതിന്റെ സത്യം എത്ര നേരത്തേക്ക് ഉണ്ടാവുന്ന ആർക്കറിയാം.
അതുപോലെ തന്നെ ഏതും വേഗം തീർത്തുവിട്. ഏയ്, മര്യാദയ്ക്ക് ഇരുന്നോണം. എല്ലാ ഗസ്റ്റും വേറെ ചാനലിലൊക്കെ പോയിരിക്കുക. സംഗതി കിട്ടുന്നിടം വരെ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. എടാ, ഗണ്ണ് എന്തിനാടാ ഇങ്ങോട്ട് ചൂണ്ടി വെച്ചിരിക്കുന്നേ? സാധനം കിട്ടിയില്ല എന്നുള്ള പ്രോഗ്രാമില് ടി ആർ പി കൂട്ടാൻ വേണ്ടിട്ട് എന്റെ സാധനത്തെ ഡാമേജ് ചെയ്ത് 3 ദിവസം പ്രോഗ്രാം വലിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. ആ, ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. രാഹുൽ, നിന്റെ ഗുണം പിടിക്കാത്ത ഈ ലൈഫ് ഉണ്ടല്ലോ, അതിനൊരു മാറ്റം വരുത്തി തിരികൊളുത്താൻ വേണ്ടിയാ ഇയാൾ വന്നത്. നല്ല മനുഷ്യനാ. മീറ്റ് മിസ്റ്റർ മാധവ്, മോർച്ചറി മാധവ്. പറയൂ സാർ. ഫ്രഷ് ബോഡി മോർച്ചറി നടത്തുകൂടെ തരട്ടെ, ഇപ്പൊ കൊണ്ടുവന്നതാ. എന്താ അങ്കിൾ ഇതൊക്കെ? സാധനം. ആ, സാധനല്ലേ? ആ, സാധനം തന്നെ. സാധനം, സാധനം. പറയടാ മോനെ. മഹാദേവാ, ഇതിനിടയിൽ മുങ്ങിയല്ലേ. ആഹ, ഇന്നെന്റെ സമയം ശരിയല്ല, അതാ ഇങ്ങനെ. നിനക്കെല്ലാം തമാശയാണല്ലേ. ഇതാ സാർ, അവര് താമസിച്ച മുറി. നീ ആണോടോ മാനേജർ? അതെ സാറേ. അവര് താമസിച്ച ഈ മുറിയിലാണോ? ഇവിടെ തന്നെ സാറേ. നീ പുറത്തോട്ട് പോയിക്കോ. ശരി സാർ. എടോ സുനിലേ, പറയൂ സാർ. എല്ലായിടത്തും നോക്കണം, എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കത്തില്ല. ശരി സാർ. സാറേ സാറേ സാറേ, ഞാനും പോയി നോക്കട്ടെ സാറേ, പ്ലീസ്. എന്തിനാടാ? സാറിന് അറിയില്ലേ 5 കോടിയാണ്? അത് വെച്ച് നീ എന്ത് ചെയ്യൂടാ? എനിക്ക് വേണമെന്ന്. രാത്രിയിലേക്ക് അക്കാൻ നടക്കണ എന്നെ പോലത്തെ പാവം കള്ളന്മാർക്ക് ഹൈഫൈ PG അക്കോമഡേഷൻ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതിൽ തെറ്റുണ്ടാ? ഇത് നിന്റെ വായി കുത്തി കയറ്റിയാ. എതിലേക്കൂടെ ഇത് പുറത്തു വരുമെന്ന് എനിക്കറിയത്തില്ല. ആ, എന്നാ ക്യാൻസൽ, ഞാൻ നിർത്തിയെന്ന്. സാറേ, ഞാൻ എന്താ വരണട്ടാ. സാർ, എന്തോ ഇവിടെ ഒന്നും കാണുന്നില്ല സാർ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? എവിടെയാ സാർ കണ്ടത്? പാന്റിന്റെ സിബറോ. ഔ, നീ കളനാണെങ്കിലും നല്ല ചന്തുണ്ടിട്ടാ. അയ്യോ സാറേ, കിട്ടിയ എന്നാ പിന്നെ നമുക്ക് പങ്കിട്ടെടുക്കാ സാറേ. ഔ, എനിക്ക് കീഴുണ്ട് സാറേ. നിന്റേതാണോ? എന്റെ അല്ല സാറേ, കട്ടിലിന്റെ കീഴേ. പുറത്തെടുക്കണോ? എന്താ എടുക്കണ്ടേ? നിന്റെ അല്ലടാ, അടിയിലുള്ളത്, കട്ടിലിന്റെ അടിയിലുള്ളത്. ഓക്കെ സാർ. സാർ, 3 എണ്ണം ഉണ്ട് സാർ. എന്ത് 3 എണ്ണോ? എന്താണ് നമ്മുടെ ഈ നാടിന് പറ്റിയത്? ഒന്ന് വേഗം എടുക്കണോ? അത് ഭയങ്കര സോഫ്റ്റ് ആയി സാറേ. സാരമില്ല, എടുക്ക്. സാർ, വാഴപ്പഴാണ് സാറ്. സാർ എന്തപ്പോ ചെയ്യ? എടുത്ത് വായിലിട്ടോടാ. കൊണ്ടുപോയി തിന്ന് തിന്ന്. ഏയ്, നിന്നെ ഞാൻ തിരിച്ചു വന്ന് കാണിച്ചാ. നമ്മുടെ ഹീറോ അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇത്രയും ദൂരം വന്നു. ഇത് അപ്പാടെയായിരിക്കും ഉണ്ടാകുക. എനിക്ക് കിട്ടിട്ടാ, കിട്ടീന്ന്. ഇത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്. ഞാൻ വിട്ടുതരില്ലാട്ടാ. നീ എവിടെ പിടിച്ചിരിക്കുന്നു നിനക്ക് അറിയോ? വിടുറോ, എന്റെയാണ്, ഞാനാണ് എടുത്തത്, ഞാനാണ് ആദ്യം കണ്ടുപിടിച്ചത്. പിടിക്കുമ്പോ ചെറുതാണെന്ന് കണ്ടപ്പോഴേ വിടണ്ടായിരുന്നു. അയാളുടെ സാധനം പോയി. നിന്നെ ഞാൻ ഇവിടെ എവിടെയാണ്ട പെനായിൽ വെച്ചിരിക്കണത്? എനിക്ക് കൈ കഴുകാനാണ്. പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സരോജ ഇപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. പിടിച്ചു കൊടുക്ക്, പിടിച്ചു കൊടുക്കുന്ന് പറഞ്ഞ് ഞാൻ എവിടെ പോയി പിടിച്ചു കൊടുക്കാനാ? സർക്കാർ ഈ വിഷയത്തിൽ വീണ്ടും മൗനം തുടർന്നുകൊണ്ടിരുന്നാൽ നാളെ മുതൽ ഞങ്ങൾ സ്ട്രൈക്ക് തുടങ്ങും. അവന് താഴെ സംഗതിയുണ്ടോ? അവൻ ഇരിക്കാൻ പറ്റുമോ? ഈ വക ഊള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടുവല. അവരവരുടെ സാധനങ്ങൾ അവരവർ സ്വന്തമായിട്ടാണ് സൂക്ഷിക്കേണ്ടത്. എന്നെ പോലെ ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് കരുതുക വേണം. എന്നെ പോലെ എല്ലാ ന്യൂസ് ചാനലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല. സരോജ, പ്ലീസ് മോളെ,
ഞാൻ തൊഴുതു പറയാ, അതിങ്ങ കൊണ്ടുവാ. സരോജയെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് ആരും കരുതണ്ട, ഞാനുണ്ട്. വണ്ണാനുള്ളി വെങ്കിട്ടരാമൻ, മനസ്സിലായില്ലേ? നീലവാനത്തെ കണ്ടു മയിൽ നടനമാടവേ, തോഴിയോട് ഉടനേ. ഞാൻ ഈ നില ഇരിക്കുമ്പോ നീ കഥകളി കളിക്കുന്നല്ലേ. ഡോക്ടർ എന്തെങ്കിലും ചെയ്യോ. ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഏ, എന്നെ രണ്ടിലൊന്ന് കണ്ടറിയണം. അവൻ കഥ കടത്തില്ലോ. നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? അല്ല, എന്തിനാ വാതിലടച്ച്? പേഷ്യന്റ് അങ്ങനെ ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇവനെന്താ വില്ലന്മാർ വരുന്ന പോലെ വരുന്നത്? ദേഷ്യം വന്നപ്പോ ഞാൻ ഒന്നും രണ്ടും പറഞ്ഞെന്ന് കരുതി. അതുകൊണ്ട് ഡോക്ടറിന്റെ മേത്ത് കൈവെക്കുന്നത് വളരെ തെറ്റാണ്. അയ്യോ എന്റെ ദൈവം, എന്നെ രക്ഷിക്കണേ. നിന്റെ സാധനം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് എനിക്ക് ഫിറ്റ് ചെയ്ത് തരാം. എന്റെ അപ്പന്റെ പേര് പോയി, എന്റെ ഹോസ്പിറ്റലിലെ മാനം പോയി. ഞാനൊരു പാവപ്പെട്ടവനാണ്. എന്നെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ ശിക്ഷിക്കും. ഞാൻ കാലു പിടിച്ചു ഡോക്ടർ, ഇനിയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. ജീവിതാവസാനം വരെ നിങ്ങളുടെ ടോയ്ലറ്റ് ഞാൻ ക്ലീൻ ചെയ്താലാണ് ഡോക്ടർ. എന്നെ രക്ഷിക്കേ പ്ലീസ്. അയ്യോ, ഇത് കണ്ടില്ലേ എന്റെ അവസ്ഥ? ഇതിനാണോ നീ അകത്തേക്ക് വന്നത്? വില്ലന്മാര് വന്ന പോലെ നിന്റെ മുഖം കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. ഒരു നിമിഷം ഞാൻ പേടിച്ചു പോണാ. നിന്റെ ഒരു പ്ലീസ്, പേടിച്ചിട്ട് ബിപിയും കൂടി മരുന്ന് കഴിച്ചൊന്ന് കുറയ്ക്കണം. ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാ മതി. പുറത്ത് ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്മാൻ പോലും എന്നെ മൈൻഡ് ചെയ്യില്ല. നടക്കും, നമുക്ക് ശ്രമിച്ചു നോക്കാം. ആരെങ്കിലും ദാനം തന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഫ്രണ്ട്സ്, ഡാ അനിയ, നീ വരാൻ പറഞ്ഞില്ലേ? എന്തിനാടാ? എടാ, എന്തായാലും പറ, ഞാനുണ്ടല്ലോ ഇവിടെ. നിന്നെ ഞാൻ കൈവിടില്ല അളിയ. ചന്ദന പ്രകടായിരുന്നപ്പോ എന്റെ റെസ്പെക്ട് പോകരുതെന്ന് കരുതി അവളോട് അബോർഷൻ ചെയ്യാൻ പറഞ്ഞ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയ നീയല്ലേ. നിനക്കല്ലാതെ ഞാൻ വേറെ ആർക്കാടാ ഹെൽപ്പ് ചെയ്യാ? പറഞ്ഞേ. ഈ ശരീരം നിന്ന് അച്ഛനമ്മയാണെങ്കിലും ഈ ഹൃദയത്തിൽ നീ മാത്രേ ഉള്ളൂ. പറയടാ. അതല്ലടാ, അത് വേറെ ഒരു സംഗതി കിട്ടിയാലേ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അത് തന്നാ എന്റെ കാര്യം നടന്നേനെ. അത് പിന്നെ 24 hours, ജസ്റ്റ് 24 hours, ഞാനത് റീപ്ലേസ് ചെയ്ത് തന്നോളാം. ആ എന്തു പറയുന്നു? പറയടാ, സമയം പോകുന്നടാ, ഒന്ന് താടാ. സമയമല്ലേ, ഡോണ്ട് വരി. ഞാൻ, നീ എനിക്ക് തരുമല്ലേ? ഞാന് നമ്മുടെ പങ്കജനോട് തരാൻ പറയാം. മച്ചാനെ, ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയോ നിനക്ക്? കൊടുക്കടാ, അവൻ തീർച്ചയായിട്ടും തരും. അറസാന ആർക്കാടാ കൊടുക്കുന്നേ? നോക്കടാ, എന്റേത് വലിയ പ്രവർത്തനമൊന്നുമില്ല. മിനി ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്നെ തുപ്പിട്ട് അവളങ്ങ് പോയി. നീ വേണമെങ്കിൽ ഇവന്റെ എടുത്തോടാ. ശങ്കർ, എവിടെ പോയി അവൻ? ശങ്കർ, ശങ്കു, ശങ്കു, പ്ലീസ് അളിയ, എന്നെ ഒന്ന് സഹായിക്കടാ. മച്ചാനെ, ഇപ്പോഴാ ഞാൻ ഓർത്തത്, ഞാൻ ഇതുവരെ ആർക്കും അത് കാണിച്ചിട്ട് പോലുമില്ല. ഞാൻ അതിനൊരു ബേബിയെ പോലെയാ നോക്കുന്നത്. വീട്ടിലാണെങ്കി എനിക്കിപ്പോ കല്യാണാലോചനയും തകർത്തുമായി നടക്കുക. സോറി മച്ചാനെ, വരട്ടെ. നമ്പർ ബ്ലോക്ക് ചെയ്യണം. അളിയ, അത് പിന്നെ ഒരു കാര്യം. ഞാൻ നന്നായിട്ടിരുന്നപ്പോ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചിട്ട് ഇപ്പൊ ഒരു അത്യാവശ്യം വന്നപ്പം അവരും എന്റെ കൂടെ ഇല്ലല്ലേ. ഞാൻ ശരിയൊക്കെ തരടാ. എന്താ സഹോദര, എന്തുകൊണ്ടാണ് നിന്റെ സുഹൃത്തുക്കളൊക്കെ പേടിച്ച് ഇങ്ങനെ ഓടിപ്പോകുന്നത്? ചേട്ടാ, ഇത്രയും കാലമായിട്ട് ഞാൻ നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല. പ്ലീസ്, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് എനിക്കൊന്നും ആയിട്ടില്ല. അതേ, നിനക്കായിട്ടില്ല, അതുകൊണ്ട്. സോ ദൈവം എനിക്ക് വേണ്ടി ഒന്ന് കൈവിട്ട് കളിക്കു ചേട്ടാ. എന്തീശ്വരാ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാടകത്തിൽ നിന്നും വരില്ലായിരുന്നു. എന്തൊരു വിധിയാണിത്! വിധിയുടെ വിളയാട്ടം! ഇതെന്തൊരു പരീക്ഷണമാണ്! സമ്മതിച്ചു,
സമ്മതിക്കുന്നു. എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് രണ്ട് കുട്ടികളുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, മരണം വരെ പൗരുഷമുള്ള ഒരു പുരുഷനായി എനിക്ക് ജീവിക്കണം. അതല്ലേ നല്ല മരണം? നോക്കൂ സഹോദര, ഞാൻ കർണനായി അഭിനയിക്കുമ്പോൾ കവചമുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട്, അത് സത്യം. പക്ഷെ അത് കർണൻ. പക്ഷെ ഞാൻ വെറും ഒരു അണ്ണനല്ലേ? വേണമെങ്കിൽ സ്വത്ത് മുഴുവനും നീ എടുത്തു, എനിക്ക് യാതൊരു പരാതിയുമില്ല. ഇതെന്റെ സ്വന്തം സാധനമാ. ഇതുമാത്രം ദേവി ഇത് നീ ചോദിക്കരുത് സഹോദര. പ്ലീസ് ദേവി ഇത് നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ സഹോദര? പല്ലുള്ളവൻ പക്കോട കഴിക്കാറില്ലേ? അങ്ങനെയില്ലെങ്കിൽ പൊടിച്ച് പൊടിച്ചവൻ കഴിക്കും. സാധനം തിരിച്ചു കിട്ടിയാലേ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെയില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നവരെ കണ്ട് ഇവൻ സന്തോഷമായിട്ടിരിക്കും. കൂൾ. ക്ലോക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് സൂചി ഉണ്ടായിരിക്കണം. ഹലോ കിരൺ. പറയ ബോസ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പറയ ബോസ്, എന്താ ചെയ്യേണ്ടത്? ആ പേഷ്യന്റിനോട് പഴയ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയും. തൽക്കാലത്തേക്ക് വേറെ മരുന്നൊന്നും പോകണ്ട. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറ. കമ്പൗണ്ടർ, എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടല്ലോ, പക്ഷെ അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ മോനെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തത്? മൂത്രം ഒഴിക്കാൻ മുട്ടി നിൽക്കുന്നതായിരിക്കും, പോയി മൂത്രം ഒഴിക്കാം. ഓ ഹോ, താങ്ക് യു. കമ്പൗണ്ടർ നല്ല ബുദ്ധിമാനായ പയ്യനാണല്ലോ. ആ മൂത്രം എവിടെ ഒഴിച്ചെന്ന് പറഞ്ഞേ? ഏത് മരുന്നാന്ന് പറഞ്ഞേ? ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. ഉറങ്ങാനുണ്ടല്ലോ, നാട് മുഴുവൻ ഇവള് പാട്ടാക്കും. പറ ചന്ദ്രികെ. എന്തു പറ്റി രാധാ? ചുമ്മാ ടെൻഷൻ നടക്കുവാ. അത് പിന്നെ ഞങ്ങളുടെ വീട്ടില് പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു മണി കാണാതെ പോയി ചന്ദ്രികെ. അതിന്റെ ഒരു ടെൻഷനാണ്. മണിയോ? അതിനെന്തിനാ ഇത്രയും ടെൻഷനാവുന്നേ? ചെറുതോ വലുതോ? കാണാൻ നല്ല സുന്ദരിയാണല്ലോ, ഇവളെ വളച്ചിട്ട് തന്നെ കാര്യം. അത് ഒരു മെറ്റൽ അല്ല, പഞ്ചലോഹ. ഞങ്ങളുടെ വീട്ടിൽ ഒന്നിനും കൊള്ളാത്ത ഒരു മണി ഉണ്ടായിരുന്നു, അത് കാണാതെ പോയിരുന്നേ സങ്കടമില്ലായിരുന്നു. പഞ്ചലോഹത്തിന്റെ മണി കാണാതെ പോയാതാ വിഷമം. എങ്ങനെ വിഷമിക്കാതെ രാധേ, എന്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. എന്റെ അമ്മായിയപ്പന്റെ ഒരെണ്ണവും എന്റെ ഭർത്താവിന്റെ ഒരെണ്ണവും. അമ്മായിയപ്പന്റെ കുറച്ച് പഴയ മണിയാ, പക്ഷെ അതിന് നല്ല ശബ്ദമുണ്ട്. ഓ സോറി. നീ ട്രൈ ചെയ്തോ. ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ ചന്ദ്രിയെ? ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിക്കാവേ. ഇവിടെ ഉപയോഗശൂന്യമായ ഒരു മണി ഉണ്ട് എനിക്ക്, അതൊന്ന് ഞാൻ ഓടിച്ച് പൊട്ടിച്ചിട്ട് ആവശ്യം വരുമ്പോ ഞാൻ ചോദിക്കാം. താങ്ക്സ് ചന്ദ്രിയെ. ഭഗവാനെ, ഇയാളുടെ കണ്ണൊന്ന് കുരുടാകണേ. സ്വന്തം ഭാര്യ മുന്നിൽ കുത്തിയിരുന്നിട്ട് റോസപ്പൂ കൊടുത്ത് വശീകരിക്കുന്നല്ലേ? റോസപ്പൂ നിങ്ങളുടെ മോനെ നിങ്ങളെ പോലെ തന്നെയാ. നിങ്ങളെക്കു ചേർന്ന് വാർത്ത വരേണ്ടത്, അതിനു മുമ്പ് അവൻ വാർത്തയായി. ഒന്നും അറിയാൻ മേലാത്ത പോലെ നിൽക്കുക. ഇവന്റെ സൗണ്ട് ഭയങ്കര കൂടുതലാ. ഉള്ള തല്ലു മേടിച്ചിട്ടേ താൻ ചവാവ നോക്ക്. ഹലോ. ഹലോ ഡോക്ടർ. ആ ഡോക്ടർ വിനയ സാധനമാണ് സംസാരിക്കുന്നത്, പറഞ്ഞോളൂ. എന്റെ വായിന്ന് ആ പേര് വീണു. എന്റെ ആശുപത്രിയുടെ പേര്, എന്റെ അച്ഛന്റെ പേര്, ഇപ്പൊ എന്റെ പേരും. ഞാൻ പോവാ, ഹോസ്പിറ്റൽ അടച്ചു പൂട്ടിയിട്ട് ഞാൻ ബജ്ജിക്കട തുടക്കാൻ പോവാ. ഡോക്ടർ ഞാനോ? ഒന്ന് ഓടി അവിടുന്ന്. ഇതെന്തിനാ ഇങ്ങനെ? ഞാൻ തുളു ഭാഷയിൽ കരഞ്ഞോണ്ടിരിക്കുക, നിനക്ക് മനസ്സിലാവത്തില്ല. ഒന്ന് ഓടി. അതെവിടെ ഉണ്ടായിരിക്കും? ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തന്നെ ആയിരിക്കോ ഇങ്ങനെ ആലോചിച്ചോണ്ട് കുത്തിയിരിക്കുന്നത്? ഞാൻ കണ്ടില്ല. ലാലാ ലാലാ ലാലാ.
ആ സാധനത്തിന്റെ അപ്പൻ ഈ വയസ്സാക്കാലത്ത് നിനക്ക് എന്നെ തടവാനാണോടാ തോന്നിയത്? അയ്യോ എവിടെയായിരിക്കും, അയ്യോ എവിടെയായിരിക്കും അത്? കാത്തിരക്ഷിക്കണേ, നീ കേറി രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ ഈ അമ്മൻ എന്നെ കൊണ്ടുപോകും തന്നെയാ തോന്നുന്നത്. അയ്യോ വേണ്ട 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 വേണ്ട, കാലകത്ത് വെക്കരുത്, അകത്ത് കുത്തിയാൽ നിങ്ങളുടെ മൂന്നാം കാല് തട്ടി നിരത്ത് മറിഞ്ഞു വീണ് നിങ്ങൾ ചാവേണ്ടതായിട്ട് വരും. അതോർത്താണെന്ന് നീ അത് കേട്ടില്ലേ? ഈ 2002 നമ്മൾ ഇതൊക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ സാർ? കറക്റ്റ്, കൂൾ. യെസ്. അയ്യോ രാവിലെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു, ഇനി എനിക്ക് ആരുണ്ടോ? ആശുപത്രി ആകുമ്പോ ഇതൊക്കെ പതിവുള്ള കാര്യമില്ല സാർ. ക്വൈറ്റ് നാച്ചുറൽ, കൂൾ. ഒക്കെ പാടാ. ഹൈ വോൾട്ടേജ്. എവിടെയായിരിക്കും എന്റെ സഹോദരന്റെ ആ അവയവം? എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ കൗൺസിലിംഗ്. കൗരവാ, ദാറ്റ് മസ്റ്റ് ബി ക്രേസി. കൗൺസിലിംഗ് കൗൺസിലിംഗ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണല്ലോ, പയ്യം ഭയങ്കരമായിട്ട് വളർന്നു പോയല്ലോ. അതും ഇതും എല്ലാം താങ്കളുടെ ലീല. ഒരേ പോലെ തന്നെ, അച്ചടിച്ച പോലെ തന്നെ. അതെ അതെ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. Please come, sir. Thank you. ഇയാളാണ് രാഹുൽ. സാധു, പരമ സാധു. ഈ പുള്ളി അദ്ദേഹം. ഓ, നൈസ് ടു മീറ്റ് യു. ലേറ്റ് ആയി, ഡോക്ടറെ അടുത്തേക്ക് വേഗം കൊണ്ടുപോകൂ. അത് സാരമില്ലേ, ധാരാളം സമയമുണ്ട് അല്ല രാഹുൽ. കയ്യിലുള്ളതൊക്കെ കളഞ്ഞിട്ട് കിട്ടാത്തത് അന്വേഷിച്ച് പോകുന്നതാണ് നമ്മുടെ ജീവിതം. വേഗം കൊണ്ടുവന്നോക്കെ, വെറുതെ ധൃതി പിടിക്കല്ലേ. കോൾ. നോക്ക് രാഹുൽ, ഡി വി ജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തിയിട്ട് വരും വരും എന്ന് കരുതി കാത്തിരിക്കരുത്, എങ്കിലേ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവും. സോ വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ്, പല്ലുണ്ടെങ്കിൽ പരിപ്പ് വട കഴിച്ചോളൂ, അതല്ലെങ്കിലോ പൊടിച്ചങ്ങ് കഴിച്ചോളൂ. അവയവം കിട്ടിയ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയേ, അല്ലെങ്കിലോ കല്യാണം കഴിച്ചവരെ കണ്ട് സന്തോഷിക്കുകയേ. നിന്റെ ചിരി അടങ്ങിക്കോളും. സംഗതി കിട്ടിയിട്ടുണ്ട്. ഇസ് ഇറ്റ്? ഹൗ? ആരുടെ? നിന്റേത്. കൗൺസിലിംഗിലെ ഫസ്റ്റ് ലെസൺ തന്നെ ചിരിയ. സോ അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് വന്നോണ്ടിരിക്കുക. എനിക്ക് ചിരിയുടെ അസുഖമുണ്ട് അറിയാവോ? ഇതെങ്ങനെ സാധ്യമാകും? നമ്മുടെ സൈസും കളറും എല്ലാം വേറെ വേറെ അല്ലേ. ഹൗ ഇറ്റ്സ് പോസിബിൾ? ഹൗ സാധ്യമാകും? അതിനുവേണ്ടിയാ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. റിയലി? അപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞല്ലോ യുവമാര്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വരില്ലായിരുന്നല്ലേ. ആര് വരുവടോ? ആരെങ്കിലും വരുവോ? നീ തന്നെ പറ, ആരെങ്കിലും വരുവോ? ആരെങ്കിലും വരുവോ? ഞാൻ പോവാ. ഓഹോ, ഇത് പഞ്ചതന്ത്രത്തിൽ വരുന്ന കുരങ്ങിന്റെ കഥയ്ക്കാൽ മോശമായല്ലോ. ഇവിടെ ഇവര് മുതലയാ, ഞാൻ കുരങ്ങും. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടണം. കൂൾ അല്ല, ഫൂൾ. ദൈവം, 3 പ്രാവശ്യം എനിക്ക് സിഗ്നൽ തന്നു, ഞാൻ കേട്ടില്ല. കൂൾ കൂൾ. എന്തോന്നാ? ഇല്ല, ഞാന് കൊടുത്തിട്ട് പോയാ മതി. അത് കൊടുക്കാതെ ഇവിടുന്ന് വിടില്ല. അതെ, കൊടുത്തേക്കാമല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. തനിക്ക് തരാൻ വേണ്ടിയല്ലേ ഞാനും വന്നത്. ഞാൻ തന്നേക്കാം, അവയവല്ലേ, അതും എന്റേതല്ലേ. എന്ത് സംഭവിക്കും? നീ എങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോ. കൂൾ. ദാ നോക്കിയ രാഹുലെ, പല്ലുണ്ടെങ്കിലേ അല്ലെങ്കിലേ. അപ്പോ അവലോസം ടൈമിങ്ങിന് പറയുന്നുണ്ടല്ലോ അവൻ. കൊള്ളാം കൊള്ളാം, നീ നല്ല മിടുക്കനാടാ ബ്രദർ. നല്ല ബുദ്ധിയുള്ള പിള്ളേരാ, ഇവരെ എങ്ങും വിടണ്ട കേട്ടോ, വളരെ ഷാർപ്പാ. വീട്ടിലിരുന്ന് ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കാശിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാ. എന്റെ ഭാര്യ പങ്കജം, അവള് പോകണ്ടെന്ന് പറഞ്ഞതാ, എന്റെ സ്വന്തം ഭാര്യ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ പങ്കു, എന്റെ കാര്യം പോക്ക. എസ്കേപ്പ്. പേടിക്കണ്ട, ഞാൻ കൂടെ തന്നെ ഉണ്ട്. ഇങ്ങനെ പേടിച്ചാലോ?
ഡോക്ടർ, ഇത് രാഹുലിന്റെ പാർട്ടി. പാർട്ടിയൊക്കെ നിങ്ങക്ക, എനിക്കല്ല. ഡോക്ടർ സാധു, പരമ സാധു. ഗുഡ് ഗുഡ്, സൂപ്പർ. ബട്ട് ഇവരുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാച്ചാവില്ലെന്നാ തോന്നുന്നു. ഡോക്ടറെ, നിങ്ങൾ എന്നെക്കാൾ അടിപൊളിയാ. കണ്ടില്ലടാ, കണ്ടോടാ, നന്ദുവിന് ഞാൻ മാച്ച് അല്ലെന്ന്. ഞാൻ പറഞ്ഞിട്ട് ഇവര് കേൾക്കുന്നില്ല. എന്റെ മാച്ച് അല്ലല്ലേ, അപ്പൊ ഞാൻ പോവാ. ഞാൻ പറഞ്ഞല്ലേ. കൂൾ, നടക്ക് നടക്ക്, സമയായി. നിങ്ങക്ക് സമ്മതമാണല്ലോ അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. സഹോദരന്മാരുടെ ആഗ്രഹമല്ലേ, തന്നല്ലേ പറ്റൂ. സമയമില്ല. അതിരിക്കട്ടെ, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു. ഈ ഹോസ്പിറ്റലിന്റെ പേരെന്താ? സാധന ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നു. സോറി, സന്മാൻ ഹോസ്പിറ്റൽ, സന്മാൻ. ഓക്കേ ഡോക്ടർ, സോറി. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. അയ്യോ, എന്താ ഡോക്ടർ? എല്ലാവരും ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിരുന്നത്. നിന്നെ എന്റെ മനസ്സിലാ. അയ്യോ, നോ, നിന്റെ വായിന്ന് തന്നെ. സോ ഡോക്ടർ, ഡോക്ടർ ചത്തുപോയി. എന്റെ 16 മരണമെന്ന് പറയാതെ ഓടി. ഡോക്ടർ, പാവം ഡോക്ടർ അപ്സെറ്റ് ആയി പോയതാ. നമുക്ക് നാളെ വരാം. ആ സെയിം അഡ്രസ്സിലേക്ക് വന്നാ മതി. കൂൾ, നടന്നില്ലെങ്കിൽ ഞങ്ങൾ അത് പറിച്ചെടുക്കും. അന്ന് അമാവാസിയായിരുന്നു. അവന്റെ ജാതകത്തില് ഗുരു 7 ഇടത്തിലാണ് ഇരുന്നത് അറിയോ? വക്രദൃഷ്ടി വിരുദ്ധം. അതായത് 12 നാഴിയിൽ ഇരുന്ന കേതുവിന് സ്ഥാനചലനം ആയതുകൊണ്ട് ഇതൊന്നിച്ചിരിക്കാനുള്ള ഒരു യോഗവും കാണുന്നില്ല. അതുകൊണ്ടാ അവന്റെ മധ്യസ്ഥാനത്തിരിക്കേണ്ട കേന്ദ്ര ബിന്ദു അടർന്നു വീണത്. യാതൊരു കാരണവശാലും അത് ചേരില്ല. ഇവര് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. ഇത് നടന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലുള്ളവർക്ക് അമാവാസി ഒരു വിശേഷ ദിവസമാണ്. അങ്ങനെയുള്ള ഒരു വിശേഷ ദിവസത്തില് കാണാതെ പോകുന്ന ഒരു സാധനം, അത് കളഞ്ഞു പോയാലും നമ്മുടെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു വരും. ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ എല്ലാം തെറ്റായിരിക്കും. പോകുന്നു. ഇതിന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് എന്തോ. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. നിങ്ങളുള്ളതാ ഡോക്ടർ എനിക്ക് പേടി. കൈ വറക്കുന്നുണ്ടല്ലോ. എന്റെ ഹൃദയം കിഡ്നിയുടെ പുറയിൽ ഒളിച്ചിരുന്ന് പേടിപ്പിക്കുക ഡോക്ടർ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. കോൾ ഡോക്ടർ, ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ. അത്രയ്ക്ക് ആകാംക്ഷയോ? രാവിലത്തെ ശകുനം നന്നായിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ ഡോക്ടർ. എന്റെ ഗുരുവായൂരപ്പ, കാത്തു രക്ഷിക്കണേ. എന്താ പ്രാർത്ഥിക്കുന്നേ? മറ്റുള്ള ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാ, സാധനത്തിന്റെ ഓപ്പറേഷൻ ഇല്ല. അതുകൊണ്ടാ സക്സസ് ആണോന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് ഇത് ഫസ്റ്റ് ടൈം ആണെന്നോ? വർഷങ്ങളായിട്ട് ചെയ്യുവാണെന്നോ ഞാൻ കരുതിയേ. ഏത് ദൈവത്തിനോടാ പ്രാർത്ഥിച്ചോണ്ടിരുന്നേ? ഗുരുവായൂരപ്പനോട്. ഞാൻ വേറെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എന്തിന്? ക്ലാഷ് ആകണ്ടല്ലോ. സൂപ്പർ സൂപ്പർ, ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. എന്റെ വിഘ്നേശ്വര, ഈ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞാ നാളെ വീട്ടിലേക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാമേ. തെറ്റിദ്ധരിക്കല്ലേ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ. രോഗി എന്തൊക്കെയോ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. കാശ് കൊടുത്ത് ജയിച്ച ഡോക്ടർ എന്ന് തോന്നുന്നു. അനസ്തീഷ്യ തന്നു കഴിഞ്ഞാ അതോടുകൂടി എന്റെ കഥ കഴിഞ്ഞു. വേണ്ട, വേണ്ട. എന്താ, എന്ത് പറ്റി? പേടിച്ചേ, മൂത്രം എല്ലാം അവിടെ വന്ന് നിക്കുക. കട്ട് ചെയ്താലേ മൊത്തം ചെതറിപ്പോ. വേണ്ട 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 വേണ്ട, ആദ്യം മൂത്രം ഒഴിച്ചിട്ട് വാ. ഓമനക്കുട്ടി, നേരത്തെ ഇതൊക്കെ നോക്കണ്ടേ? അതല്ല ഡോക്ടർ, ഇതുവരെ കാണിച്ചില്ല. ചെക്ക്, ഞാൻ വയറിന്റെ ചെക്കിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞ സ്റ്റൊമക്ക്. സോറി ഡോക്ടർ. എന്ത് സോറി, മൂത്രം എന്റെ മേലെ ഒഴിച്ചായിരുന്നു, ഞാൻ എന്ത് ചെയ്തേ? നോക്ക്, പോയി മൂത്രം ഒഴിച്ചിട്ട് വാ. ഒരു തുള്ളി പോലും ഉണ്ടാവരുത്. ഓക്കെ ഡോക്ടർ, എനിക്ക് ഇത് മാത്രമല്ല. എന്ന് വെച്ചാ? ജനിച്ചപ്പോ മുതൽ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാനൊന്ന് കണ്ടോട്ടെ. സെന്റിമെന്റ്. ശരി, പോയിട്ട് വാ, പോയിട്ട് വാ. ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. സാധു,
പരമസാധു എന്നെയാണല്ലോ വിളിക്കുന്നത്. അറിയൂ ഓക്കെ. ഇല്ല പകുതിയുണ്ട്, പകുതിയെ പോയിട്ടുള്ളൂ. ഞാൻ വരണോ? വന്നേ, വന്നാട്ടെ. ഞാൻ പോട്ടെ. എന്ത് പെണ്ണാടി നീ, നീ പോകണ്ട. ഈ കേരളക്ക് ഈ കാസർഗോഡുകാരി മതി. പരമസാധു അറിയൂ ഓക്കെ. സാധു യുവമാരുടെ അടുത്തു നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. നോക്കാം, എങ്ങനെങ്കിലും രക്ഷപ്പെട്, എങ്ങനെങ്കിലും രക്ഷപ്പെട്. ഡോക്ടർ, പേഷ്യൻ ഓപ്പറേഷൻ സക്സസ്. ഓമനക്കുട്ടി, ഒരു മണിക്കൂറിൻ കഥ, ഒരു മണിക്കൂറിൻ കഥ, ഒരു മണി ഒരു മണി ഒരു മണി ഒരു മണി ഒരു മണിക്കൂറിൻ കഥ. സഹോദര, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ സാധു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ? ആ പരമ വീടിന്റെ അടുത്ത് നിന്നും എന്തൊക്കെയോ കൊണ്ടുപോകാമായിരുന്നു. അതെന്തിനാടി കൊണ്ടുപോയത്? ദയവായി അത് തിരിച്ചു കൊണ്ടുവന്ന് തരൂ. തെറ്റ് അവന്റെ കയ്യിൽ തന്നെ അല്ലെന്ന് പറയുന്നില്ല, പ്ലീസ്. രാഹുലിന്റെ ഭാഗത്താണ് തെറ്റ്, അവന് വേണ ശിക്ഷ കിട്ടാൻ. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ കണ്ടിട്ടില്ല. ആണെന്ന് പറഞ്ഞാൽ അതിലാണ് ഇരിക്കുന്നത് കാര്യങ്ങളെല്ലാം. നല്ല രീതിയിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ മര്യാദയും കിട്ടും. ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ ഷോക്കായി. ഒരാൾക്കൊരു ഭാര്യ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ആ ബന്ധം എന്നും നിലനിൽക്കണമെങ്കിൽ അത് കൊടുത്തേ പറ്റൂ, പ്ലീസ്. അവ കൊച്ചുകുട്ടിയായിരുന്നപ്പോ മുതൽ ആ സംഗതി സൂക്ഷിച്ചുകൊണ്ടിരുന്നതാ. എന്തു വന്നാലും എങ്ങനെയൊക്കെ ആയാലും അതൊന്ന് തിരിച്ചു കൊടുത്തേക്കണേ, പ്ലീസ്. എന്ത് പൈനടാ നീ രാഹുൽ, നിനക്കെന്റെ ചെരുപ്പന്റെ വിലയാണ് ഞാൻ തന്നിരിക്കുന്നേ. മനസ്സിലായോ? പെണ്ണുങ്ങളൊക്കെ നീ തെറ്റായ കണ്ണുകൊണ്ട് നീ കണ്ടു കഴിഞ്ഞാ നീ ഒരു പാഠം മനസ്സിലാക്കണം. ഇതൊരു നല്ല പാഠമാടാ, ഒരു നല്ല പാഠം. സമയത്തിനുള്ളിൽ നാം കാത്തിരുന്ന സരോജ സോഷ്യൽ മീഡിയ ലൈവിൽ വരുന്നതായിരിക്കും. സരോജ ആയേഗി യാ നഹി, ദേഖിയേ തോഡി ദേർ മേ. ഇഫ് ദിസ് കൺഫെഷൻ ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ കോഴ്സ് ഓഫ് ദ ഹോൾ കേസ്. അങ്ങനെ അത് എത്തി, സർജറി പ്രോസസ് കഴിഞ്ഞ് സക്സസ് ആവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ലൈവിൽ വരാൻ പോകുന്ന സരോജ കൊണ്ടുവരാൻ പോകുന്ന സാധനം യൂസ് ആകുമോ അതോ യൂസ് ആകില്ലയോ? വരൂ, നമുക്ക് നോക്കാം. സരോജ ഓൺ ദി വേ. അല്പസമയത്തിനകം സരോജ നിങ്ങളുടെ മുന്നിൽ എത്തും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാം തേടിക്കൊണ്ടിരിക്കുന്ന സരോജ ഞാൻ തന്നെയാണ്. ഒരു മെഡിക്കൽ സ്റ്റുഡന്റായ ഞാൻ പേഷ്യന്റിന്റെ നില എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത് എന്റെ കടമയാണ്. എങ്ങനെയുണ്ട് വേദന? എങ്ങനെയുണ്ട്? അതെ, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഇനി നിനക്ക് ഒന്നും സംഭവിക്കുന്നോർത്ത് പേടിക്കണ്ട.
ഗെറ്റ് വെൽ സൂൺ. ഒരു ചെറിയ കഥ. റോഡിന്റെ അരികത്ത് ആരോരും ഇല്ലാതെ ജനിച്ചു വീണ ഒരു പെങ്കുഞ്ഞ് സഹായത്തിന് ആരുമില്ലാതെ അനാഥയായി ജനിച്ചു വീഴുമ്പോ അനാഥാലയത്തിലല്ലേ അത് വളരേണ്ടത്. അവിടെ വളർന്നു. അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ഭിക്ഷ കൊണ്ട് വളർന്ന് പഠിച്ച് വലിയ ആളായി. ഡോക്ടറാകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കൈയും കാലും ഒക്കെ പിടിച്ച് നല്ല മാർക്കും കൊണ്ട് സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ച് സീറ്റ് ഒപ്പിച്ചെടുത്തു. കൂടെ പഠിത്തവും നടന്നു. അപ്പോഴാ ഒരു ചെറുക്കൻ അവളുടെ ലൈഫിലേക്ക് വന്നത്. സ്നേഹം, പ്രേമം, പ്രണയം. ഒരു ഡോക്ടറായി പല ജീവൻ രക്ഷിക്കാൻ വന്നവൾ അങ്ങനെ പല തവണകൾ ഒരുപാട് കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്തു. കഥ ബോറായി തുടങ്ങിയല്ലേ? യെസ്, ഇറ്റ്സ് ബോറിംഗ്. ഓക്കെ, എന്നാൽ ചുരുക്കി പറയാം. വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നീ എന്റെ പുറകെ നടന്ന് പ്രേമിച്ചു. നമുക്ക് കല്യാണം കഴിക്കാം, കുഞ്ഞുങ്ങൾ വേണം, നമ്മുടെ കുട്ടികളെ വളർത്തണം എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സ് മുഴുവനും മാറ്റി എന്റെ ശരീരം ഇല്ലാതാക്കി നിന്റെ സുഖത്തിന് വേണ്ടി രസിച്ച് മതിച്ച് എന്നിലേക്ക് നിന്റെ ഊർജമെല്ലാം നിക്ഷേപിച്ചു. കുഞ്ഞുങ്ങളോടൊരു കരുണ പോലും കാണിക്കാതെ ആ ജീവനെല്ലാം നീ കൊന്നു നശിപ്പിച്ചില്ലേ? ഇത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം നീ കല്യാണം എന്തിനാന്ന് ചോദിച്ചില്ലേ? അതിനുള്ള ഉത്തരവാണിത്. വേറൊരു കല്യാണം കഴിച്ചിട്ട് ഈ ബന്ധം നമുക്ക് തുടരാമെന്ന് പറഞ്ഞില്ലേ? അതിനുള്ള പണിഷ്മെന്റ് ആണിത്. സോറി, ഒരു സോറി പറഞ്ഞ ചെയ്ത കാര്യങ്ങൾക്ക് പരിഹാരം ആവുമോ രാഹുൽ? ഉത്തർപ്രദേശിൽ 2.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന്റെ കണ്ണു ചൂടുന്നെടുത്ത് പീഡിപ്പിച്ച് കൊന്നില്ലേ? കാശ്മീരിലോ 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തു. ആസിഫ ബാനു, ഗ്യാങ് റേപ്പ്. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് തെലങ്കാനയില് 9 മാസമുള്ള കുഞ്ഞിന് പറയാൻ പോലും പറ്റുന്നില്ല. അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് ന്യായം നിങ്ങൾ മേടിച്ചു കൊടുക്കാൻ പോകുന്നേ? കൊടുക്കാൻ പറ്റുമോ? ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. ലോകത്താർക്കും നല്ലൊരു ചേട്ടൻ, നല്ല ഭർത്താവ്, സ്നേഹമുള്ള അച്ഛൻ, ഇങ്ങനത്തെ ആൾക്കാരുള്ള ലോകത്തല്ലേ നീയും ജീവിച്ചു വരുന്നേ? ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നിന്നെ പോലുള്ള ആണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം? ഇതുകൊണ്ടല്ലേ എന്നെ പോലുള്ള ചില പെണ്ണുങ്ങള് ഈ ഗതിയിലായി തീർന്നതും? ഞാറിനടയ്ക്ക് വളരുന്ന ആവശ്യമില്ലാത്ത പുല്ല് പറിച്ചു കളയില്ലേ? ദ സെയിം ഫോർമുല. ഇതല്ലേ നിനക്ക് വേണ്ടത്? നിനക്കിപ്പോ ആവശ്യമുള്ളത് ഇതല്ലേ? ഇന്ന ഇവിടെ വന്നെടുത്തോ. നിയമം
നിയമപരമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണ്. ഐ നോ. യാതൊരു തെറ്റും ചെയ്യാത്തവന് മാത്രമേ ഒരു നല്ല ഡോക്ടർ എന്ന സൽപ്പേര് എടുക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ബട്ട് എന്റെ തുടക്കം തന്നെ ഒരു തെറ്റിലൂടെയായിരുന്നു. എനിക്ക് ശിക്ഷ ലഭിച്ചോട്ടെ. ഞാനിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഫാൾസിലുണ്ട്. വന്നെന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ ചെയ്ത കാര്യത്തിന് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ കേസ് എന്താണ് ചെയ്യേണ്ടത് സാറേ? ഇത് സംഭവിച്ചത് എവിടെയാ? തമിഴ്നാട്ടില്. അപ്പൊ അവിടെ ഉള്ള പോലീസുകാരെ നോക്കിക്കോളൂ. നമ്മൾ എന്തിനാ വെറുതെ? നിനക്ക് നല്ല മുട്ടപ്പടിയാണല്ലോ കിട്ടിയ. ഇവന്റെ ഈ അവസ്ഥക്ക് ഞാനും കൂടി കാരണക്കാരനാണ്. ഇങ്ങനെയെല്ലാം നടക്കാൻ കാരണം ഈ മൊബൈലും സോഷ്യൽ മീഡിയ. നീ ചെയ്ത തെറ്റിന് ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. ഒരിക്കലുമില്ല. അയ്യോ. ഇല്ലേ ഇല്ലേ ഇല്ലേ.